പ്രിയ സ്നേഹിത, ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വേദ പഠന ശിബിരത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയങ്ങളെ ക്രമാനുഗതമായി പഠിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും എന്നതിന് രണ്ടു പക്ഷമില്ല. ഞങ്ങൾ അയക്കുന്ന ഒരു വീഡിയോ പോലും താങ്കൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. തന്മൂലം ഒരു വീഡിയോയും താങ്കൾക്ക് നഷ്ടമാകുകയില്ല എന്ന് മാത്രമല്ല, ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹ കാരണമായിരിക്കും എന്നതിന് തർക്കവുമില്ല. ഇങ്ങനെ സാധാരണ ഈ ക്ലാസ്സസ് നടക്കുമ്പം കുറച്ച് കഴിയുമ്പോഴെങ്കിലും ഒരു ചോദ്യം മനസ്സിൽ വരും, ഇങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള ക്ലാസ്സസ് തുടർച്ചയായിട്ട് ചെന്ന് അറ്റൻഡ് ചെയ്തതുകൊണ്ട് എന്ത് പ്രയോജനം? കാരണം ഇത് സാധാരണ ബൈബിൾ എക്സ്പോസിഷനേക്കാൾ കുറേ ഹെവിയാണ്. ബൈബിൾ എക്സ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ചെന്നു ഇരുന്നു കേട്ടു, ക്ലാസ് എടുക്കുന്ന ആൾ വന്ന് ആത്മീയ കൃപാവരങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞു, നമ്മളെ പ്രോത്സാഹിപ്പിച്ചു പോയി. ഇത് അങ്ങനെയുള്ള ഒരു ക്ലാസ്സല്ല. ഇത് വളരെ സീരിയസ് ആയിട്ട് ആ രീതിയിൽ നമുക്കൊരു ബൈബിൾ എക്സ്പോസിഷൻ ആസ്വദിക്കുന്ന രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കത്തില്ല. പ്ലസ് നമ്മളിവിടെ എടുക്കുന്ന ക്ലാസ്സസിൽ ചില വിഷയങ്ങളും ചില വിഷയങ്ങളുടെ ചില പ്രത്യേക പോർഷൻസ് ഒക്കെ വരുമ്പോൾ അത് വളരെ ടഫായിട്ടും വളരെ ബോറിംഗ് ആയിട്ട് തോന്നിയെന്നിരിക്കും, എന്ത് പ്രയോജനം എന്ന് പോലും തോന്നിയെന്നിരിക്കും. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അൾജിബ്ര തുടങ്ങുമ്പോൾ കുട്ടികൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം, ഈ എ ബി സി ഡി അല്ലെ എക്സ് വൈ സി ഡി ഇതൊക്കെ പഠിച്ചത് കൊണ്ട് എന്ത് പ്രയോജനം എന്ന്. അന്ന് നമ്മളെല്ലാം പറയുന്ന മക്കളെ അത് പഠിക്കേ, നമുക്കറിയത്തില്ലെങ്കിൽ പോലും പേരൻസ് പറയാൻ പഠിക്കുക, അത് ഭാവിയിൽ പ്രയോജനം വരും. എവൻച്വലി ആ കുട്ടി ഒരു ബാങ്കിലോ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിലോ അല്ലെങ്കിൽ സയൻറ്റിഫിക് റിസർച്ചിലോ ഇതൊന്നുമല്ല കോമേഴ്സിലോ എക്കോണമിക്സിലോ ഈവൻ മാനേജ്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ എവൻച്വലി ആ അൾജിബ്ര ഉപയോഗിക്കേണ്ടി വരും എന്ന് ആ കുട്ടിക്കും അറിയത്തില്ല, ആ കുട്ടിക്ക് പലപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന പേരൻസിനും അറിയത്തില്ല. ബൈബിൾ സ്റ്റഡി ഇതുപോലെ തന്നെയാണ്. ഈ സീരിയസ് ആയിട്ട് ഒരു ബൈബിൾ സ്കൂളിൻ്റെ പാഠങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതിലെല്ലാം ഒന്നും ഒരുപോലെ എൻജോയബിൾ അല്ല. എന്നാൽ ഇതിനെല്ലാം ആവശ്യമുണ്ട്, പ്രത്യേകിച്ച് 21-ാം നൂറ്റാണ്ടിൽ വളരെയധികം ആവശ്യമുണ്ട്. ബിക്കോസ് 21-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞ 2000 വർഷങ്ങളിൽ ക്രിസ്തീയ വിശ്വാസം വെല്ലുവിളിക്കപ്പെട്ടതിനേക്കാൾ അധികം ശക്തമായിട്ടും ഓപ്പണായിട്ടും വളരെ തന്ത്രപൂർവവും ക്രിസ്തീയ വിശ്വാസത്തെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അറ്റാക്ക് ചെയ്യാനുള്ള പല ടെക്നീക്സ് തന്നെ ആളുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതൊന്നും നമ്മൾ ഇതുവരെ ഇവിടെ കവർ ചെയ്തിട്ടില്ല. ദൈവം അനുവദിച്ചാൽ വരാൻ പോകുന്ന മാസങ്ങളിൽ ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സിൻ്റെ അടുത്ത മോഡ്യൂൾ നമ്മൾ എടുക്കുമ്പോൾ അതിൽ ചിലതൊക്കെ വ്യക്തമാകുന്നതായിരിക്കും. സോ ഫാർ നമ്മൾ ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ന്യായവാദ ശാസ്ത്രത്തിൻ്റെ ഒരു മോഡ്യൂളെ കവർ ചെയ്തിട്ടുള്ളൂ, അതാണ് ബൈബിൾ ആൻഡ് സയൻസ്. ഇനി വരാനിരിക്കുന്ന ഒരു മോഡ്യൂളാണ് വാദപ്രതിവാദത്തിൻ്റെ തന്ത്രങ്ങൾ. മറ്റ് വരാൻ പോകുന്ന ഒരു മോഡ്യൂളാണ് മനുഷ്യ മനസ്സുകളെ വശീകരിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ. ഇതെല്ലാം ഇപ്പോൾ ഇന്ന് ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പുറത്തെങ്ങും പോകേണ്ട നമ്മുടെ ആളുകൾ തന്നെ നമ്മുടെ വിശ്വാസത്തെ ശിഥിലമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. സോ അതൊക്കെ വരുമ്പം ഓ ഡിസിപ്ലിനിൽ പഠിക്കേണ്ടത് എന്തുകൊണ്ട് ആവശ്യമാണെന്നുള്ളത് കുറച്ചുകൂടെ വ്യക്തമാകുന്നതായിരിക്കും. ഇന്നൊരു സിമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ചെറുപ്പക്കാരുടെ ഒക്കെ മനസ്സിലുള്ള സാധാരണ ഒരു 9-ലും 8-ലും 9-ലും 10-ലും ഒക്കെ ആകുമ്പം വരുന്ന ഒരു ചോദ്യമാണ്, സ്മോക്കിംഗ് തെറ്റാണെന്നോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒത്തിരി ഷോർട്ട് കട്ട്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ മറുപടി മുട്ടുമ്പോൾ വേർപാടുകാരായ നമുക്ക് പല രീതിയിലുള്ള ടെക്നീക്സ് ഉണ്ട്. ഞാനൊരു പ്രാവശ്യം എൻ്റെ മനസ്സിൽ അതൊരു ജെന്വിൻ സംശയമായിരുന്നു. സ്മോക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, ഒരു ജെന്വിൻ സംശയമായിരുന്നു. തെറ്റാണെങ്കിൽ അത് തെറ്റ് എന്ന് പറയാൻ ന്യായമായ ഉചിതമായ ഒരു കാരണം വേണമല്ലോ. ഒരങ്കിളിനോട് ചോദിച്ചപ്പോൾ അങ്കിൾ കുറേ ഷൗട്ട് ചെയ്തു, എടാ നിൻ്റെ അപ്പൻ, അപ്പൻ എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചത്,
സ്മോക്ക് ചെയ്തിട്ടുണ്ടോ, നിൻ്റെ വല്യപ്പൻ ചെയ്തിട്ടുണ്ടോ, വലിയ വല്യപ്പൻ്റെ വല്യപ്പൻ ചെയ്തിട്ടുണ്ടോ. ഇറ്റ് വാസ് എ ഹ്യൂമിലിയേറ്റിംഗ് ടോക്ക്. വേറെ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതെ സ്മോക്ക് ചെയ്യുന്നത് ദൈവം അനുവദിച്ചായിരുന്നെങ്കിൽ മൂക്ക് ഇവിടെ വെക്കുന്നതിന് വരെ മൂക്ക് തലയെ വെച്ചേനേയും, പുക മേളിലോട്ട് പോകാൻ വേണ്ടി. ഇത് സംസാരിക്കുന്ന ആളിന് ഇതുകൊണ്ട് വലിയ ആത്മസംതൃപ്തി ലഭിക്കുമെങ്കിലും കേൾക്കുന്ന ആളിൻ്റെ വിശ്വാസത്തെ, അവനുള്ള സംശയത്തിന് മറുപടി പറഞ്ഞ് അവനെ സ്റ്റേബിളാക്കാൻ സാധിക്കത്തില്ല. എന്നാൽ എൻ്റെ ഇത് പലരോട് ജെൻവിനായിട്ട് ഞാൻ ചോദിച്ചെങ്കിൽ ആരും മറുപടി പറഞ്ഞില്ല. ഫൈനലി ഈ നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിക്കുന്ന വിഷയം റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്, തിരുവെഴുത്തിനെ അല്ലെങ്കിൽ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് വിഭജിച്ച് പഠിക്കണം എന്നുള്ള വിഷയം ഇന്ത്യയിൽ ഏറ്റവും അധികം സ്ട്രെസ് ചെയ്ത വ്യക്തികളിലൊന്ന് എൻ്റെ മാവനായിരുന്നു. ഇൻഫാക്ട് മാവനും വേറെ ചിലരും കൂടെ ചേർത്ത് റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ വർഷങ്ങൾ ദശാബ്ദങ്ങൾക്ക് മുൻപ് ഇഷ്യൂ ചെയ്തായിരുന്നു. മാവനോട് ഞാൻ ചോദിച്ചു, ആ മാവൻ പറഞ്ഞു, ഇവിടെ വാ ഞാൻ പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിക്കുന്നു പറഞ്ഞ് ഒന്ന് കോരിന്ത്യർ 10:31 അങ്ങോട്ട് ഓപ്പൺ ചെയ്തിട്ട് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന, ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുവിൻ. മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ ഒരു കാര്യം ചെയ്യേ, സ്മോക്കിങ്ങും കൊണ്ട് ദൈവനാമം മഹത്വപ്പെടുന്നു എന്ന് നിനക്ക് തോന്നുവാണെങ്കിൽ നീ അങ്ങ് സ്മോക്ക് ചെയ്തോ, ഇല്ല എന്ന് തോന്നുവാണെങ്കിൽ നീ സ്മോക്ക് ചെയ്യണ്ട എന്ന് മാവൻ പറഞ്ഞു. 5 മിനിറ്റില്ല, 3 മിനിറ്റും കൊണ്ട് മാവൻ ആ വേദപുസ്തകത്തിലുള്ള ആ ബേസിക് പ്രിൻസിപ്പിൾ എൻ്റെ മുൻപിൽ വെച്ചതോടെ ഒരു 100 പേരോട് ചോദിച്ചു മറുപടി ലഭിക്കാത്ത ചോദ്യത്തിൻ്റെ മറുപടി 3 മിനിറ്റും കൊണ്ട് ലഭിച്ചു. അത് എനിക്ക് മനസ്സിലായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മാവനൊരു കാര്യം കൂടെ ചോദിച്ചു, എടാ മോനെ ക്രിസ്ത്യാനികളെവിടെ, അക്രൈസ്തവർ സ്മോക്കിങ്ങിനെ അനുമോദിക്കാറുണ്ടോ, റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ? വടക്കേ ഇന്ത്യയിലൊക്കെ അക്രൈസ്തവരുടെ ദേവാലയങ്ങളുടെ പുറത്ത് സ്മോക്കിങ് ഡ്രിങ്കിങ് ഇതൊക്കെ തെറ്റാണെന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മാവൻ അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആൻസറും ഉണ്ടായിരുന്നില്ല, അക്രൈസ്തവർ പോലും അത് ശരിയല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ മാവൻ ചോദിച്ചു, ഓക്കെ നിനക്കിപ്പോൾ 2 ആൻസേഴ്സ് കിട്ടി. ഒന്ന്, അക്രൈസ്തവർ പോലും തെറ്റെന്ന് പറയുന്ന കാര്യം, അത് ക്രൈസ്തവരായ നാം അത് ചെയ്യുന്നത് ശരിയാണോ? നമ്മുടെ നീതി അവരുടെ നീതിയേക്കാൾ എത്രയോ അധികമായിരിക്കണം. യെസ് അങ്കിൾ. രണ്ടാമത്തേത്, പിന്നെ ദൈവനാമം മഹത്വപ്പെടുന്നോ ഇല്ലയോ അത് നീ അങ്ങ് തീരുമാനിച്ചു. 5 മിനിറ്റ്സ്, അത് അടുത്ത 100 വർഷത്തേക്ക് എൻ്റെ മനസ്സിലുള്ള സംശയങ്ങളെല്ലാം കംപ്ലീറ്റ്ലി മാറ്റി. ഇപ്പോൾ റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്നുള്ള വിഷയം നമ്മൾ ഇവിടെ കൈകാര്യം ചെയ്യുമ്പോൾ, ഇനീഷ്യലി അങ്ങനെ ദൈവവചനം വേണ്ട രീതി യഥാർത്ഥമായിട്ട് വിഭജിച്ചു പഠിച്ച് അതുപോലെ തന്നെ അനലൈസ് ചെയ്യുന്നതുകൊണ്ട് എന്ത് പ്രയോജനം എന്നൊരു ചോദ്യം മനസ്സിൽ വന്നിരിക്കും. എന്നാൽ ഏത് ടൂളാണെങ്കിലും അത് പഠിച്ച് അതിൽ എക്സ്പെർട്ടൈസ് ആയി കഴിയുമ്പോഴാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ദൈവിക ന്യായവിധി എന്നുള്ള വിഷയം എടുത്ത് അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അതിൽ നിന്ന് മനസ്സിലായ പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലായെങ്കിൽ 2 കാര്യങ്ങൾ അത് റിവ്യൂ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഒന്നാമത്തെ കാര്യം, ദൈവിക ന്യായവിധി എന്നുള്ള വിഷയം ദൈവവചനത്തെ വേണ്ട രീതിയിൽ അറിയാൻ വയ്യാത്ത ജനത്തെ പേടിപ്പിച്ച് അവരുടെ പോക്കറ്റിൽ നിന്ന് കാശ് വലിക്കാൻ വേണ്ടി അവരെ കറവ പശുവാക്കാൻ വേണ്ടി ധാരാളം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് അല്ലെങ്കിൽ ഒരു വിഷയമാണ്. വിശ്വാസികൾ അതിൽ പെടാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ അല്ലെ, റോമാലേഖനം 1 അധ്യായത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഓർപ്പിച്ചത്, നമ്മുടെ ചുറ്റിനും ഈ ലോക മനുഷ്യർ ദൈവത്തെ അറിഞ്ഞിട്ട് പോലും അവർ ദൈവത്തെ ത്യജിച്ചതുകൊണ്ട് ദൈവം അവരെ അവരുടെ അധമ മോഹങ്ങളിൽ വിട്ടിരിക്കുകയാണ്. ആ അധമ മോഹങ്ങളുടെ കാരണം കൊണ്ട് അവരുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലുമുള്ള പാപങ്ങൾ കടന്നു വരുന്നു എന്ന് മാത്രമല്ല, ആ പാപങ്ങളെ നീതീകരിക്കാൻ വേണ്ടി അവർ പല രീതിയിലുള്ള ഫിലോസഫീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം നാം കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഫിലോസഫീസ് കാണുമ്പോൾ ഒരു വിശ്വാസി ഒരിക്കലും അതിനെക്കുറിച്ചൊരു ന്യൂട്രലായിട്ടുള്ള ഒരു മനോഭാവത്തോടെ നിൽക്കുവാൻ പാടില്ല. തെറ്റിനെ തെറ്റ് എന്ന് എന്നും പറയേണ്ടത് ആവശ്യമാണ്. അവരോട് പോയി അല്ല പറയേണ്ടത്,
അവരെ ദൈവം അവരുടെ മോഹങ്ങളിൽ വിട്ടിരിക്കുന്നതാണ്. എന്നാൽ ഈ വിഷയം മനസ്സിലാക്കുന്ന ആളുകൾ ദൈവജനത്തിൻ്റെ മധ്യേ, പ്രത്യേകിച്ച് അവരവരുടെ കുടുംബത്തിൽ അവരവരുടെ മക്കളോട് ഈ വിഷയം വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അതുതന്നെ വിഷയത്തെ വേണ്ട രീതിയിൽ ഡിവൈഡ് ചെയ്ത് വിഭജിച്ച് ഒരു കാര്യം തെറ്റാണെങ്കിൽ അതൊരു ദൈവമകൻ അല്ലെ ദൈവമകൾക്ക് എന്തുകൊണ്ട് തെറ്റാണെന്നുള്ളത് അത് നമ്മൾ മക്കളെ വ്യക്തമായിട്ട് പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിച്ചില്ലെങ്കിൽ ഒരു സംശയാസ്പദമായിട്ടുള്ള കാര്യം കാണുമ്പോൾ അത് തെറ്റോ ശരിയോ അത് വേണ്ട രീതിയിൽ അത് വിലയിരുത്തി അനലൈസ് ചെയ്ത് മറുപടി പറയാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കാതെ വരുമ്പോൾ അവർ അതിൽ വീണു പോകാൻ സാധ്യതയുണ്ട്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് ഓർപ്പിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇന്ന് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവവചനം 3 ഡെഫിനറ്റ് കാറ്റഗറി ആളുകളെക്കുറിച്ച്, ഈ ലോകത്തിലുള്ള മനുഷ്യരെക്കുറിച്ച് പറയുന്നു. യഹൂദന്മാർ, വിജാതീയർ, സഭ, ഇത് മൂന്നും 3 കാറ്റഗറി ആളുകളാണ്. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. ദൈവവചനത്തിലെ ഉപദേശങ്ങൾ, പ്രത്യേകിച്ച് സഭ എന്നുള്ള ഉപദേശം, അതിൻ്റെ പല ഇംപ്ലിക്കേഷൻസ് മനസ്സിലാക്കുക, അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2 വരവ്, പ്രത്യേകിച്ച് ഉൽപ്രാപണം, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ യഹൂദന്മാരാര്, വിജാതിയർ ആര്, സഭ എന്ന് പറഞ്ഞാൽ അതിലുള്ളവർ ആർ എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഈ ഉപദേശങ്ങൾ എതിർത്ത് അതിന് പകരം ദുരുപദേശങ്ങൾ സഭയിൽ കടത്തി കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ സ്മഗിൾ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ എന്നുമുണ്ട്. അത് ഇന്ന് തുടങ്ങിയതല്ല, പഴയ നിയമകാലത്ത് തന്നെ തുടങ്ങിയതാണ്. അതിലെ ബെസ്റ്റ് എക്സാമ്പിളാണ് മോശയുടെ സമയത്തുള്ള കാളക്കുട്ടി. ഈ കാളക്കുട്ടിയുടെ ഹിസ്റ്ററി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ വ്യക്തമാകുന്നത് ഇസ്രായേൽ മക്കൾ ഈജിപ്റ്റ് വിട്ട് പുറപ്പെട്ടു പോയപ്പോൾ അവരുടെ കൂടെ ഒരു സമ്മിശ്രിത ജനവും പോയി. ആ സമ്മിശ്രിത ജനമാണ് ഇന്നും ദൈവജനത്തിൻ്റെ ഇടയ്ക്ക് എല്ലാ രീതിയിലുമുള്ള വൈകൃതങ്ങളും ദുരുപദേശങ്ങളും ഇറക്കുമതി ചെയ്തത്. അപ്പോൾ അങ്ങനെ ഈ ഇറക്കുമതി ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒന്നിലധികം വിഷയങ്ങളെ വിഭജിച്ച് ഇതിൻ്റെ അർത്ഥം ഇതാണ്, ഇതിൻ്റെ അർത്ഥം ഇന്നതാ എന്ന് പഠിപ്പിക്കുന്നതിന് എല്ലാം കൂടെ കൂട്ടിക്കലർത്തി ആളുകളെ കൺഫ്യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ദൈവവചനം, അങ്ങനെ ദൈവവചനത്തിൽ കൺഫ്യൂഷൻ ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഇടയ്ക്ക് തന്നെ ഒരു ഗ്രൂപ്പ് ആളുകൾ വലിയ കൺഫ്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതിൽ യഹൂദനാര്, വിജാതിയർ ആര്, സഭ ആര് എന്നുള്ളതിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ദൈവവചനം ഇത് വളരെ വ്യക്തമായിട്ട് ഇത് 3 കാറ്റഗറിയാണെന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 10:32 നാം വായിക്കുന്നത്, 1 കൊരിന്ത്യർ 10:32, യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയല്ലാത്തവരാകുവീൻ. 3 കാറ്റഗറി ആളുകൾ ഉണ്ട് എന്നുള്ളത് ദൈവവചനം വ്യക്തമാക്കുന്നു. യവനെന്ന് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അത് അതിൻ്റെ പര്യായങ്ങൾ നാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജെൻറ്റൈൽസ് അല്ലെങ്കിൽ ജാതികൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇന്നത്തെ ആധുനിക മലയാളത്തിൽ ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞാൽ വിജാതിയർ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ യവനന്മാർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 3:1 ഈ 3 വേർഡ്സ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇത് 3:3 ദൈവം ഇത് ഇവരെ 3 3 കാണുന്ന, അതുകൊണ്ടാണ് യഹൂദന്മാർക്ക് യവനന്മാർക്കും ദൈവസഭയ്ക്ക് ഇടർച്ചയല്ലാത്തവരാകുകയെന്ന് പറയുന്നത്. ദേ ആർ ഡിസ്റ്റിങ്ക്റ്റ്, അവർ ഡിസ്റ്റിങ്ക്റ്റ് ആണെന്നുള്ളത് ഇന്നും നാം മനസ്സിൽ വെക്കണം. ആൻഡ് ആവശ്യം വരുമ്പോൾ ആ ഡിസ്റ്റിങ്ഷനെ നാം ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാകണം. ഇന്നത്തെ യുഗത്തെക്കുറിച്ച് ഗലാത്തിയ ലേഖനം 3:28 നാം വായിക്കുന്നത്, 3:28, അതിൽ യഹൂദനെ യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. ഈ വാക്യത്തിന് വളരെയധികം സിഗ്നിഫിക്കൻസ് ഉണ്ട്. സഭായുഗത്തിന് മുൻപിങ്ങനൊരു ഒരു ഐഡൻറ്റിറ്റി ഇല്ലായിരുന്നു. സഭായുഗത്തിന് മുൻപ് യഹൂദൻ യഹൂദനായിരുന്നു,
വിജാതിയൻ വിജാതിയനായിരുന്നു, പുരുഷൻ പുരുഷനായിരുന്നു, സ്ത്രീ സ്ത്രീയായിരുന്നു പൊസിഷനലി ഓൾസോ. എന്നാൽ ഈ യുഗത്തിൽ ആദ്യമായിട്ട് ഈ അന്തരങ്ങളെല്ലാം ദൈവം മാറ്റിയിരിക്കുന്നു. അപ്പം പുരുഷനും സ്ത്രീയും തമ്മിലുള്ള അന്തരം ഇല്ലെങ്കിൽ പിന്നെ പുരുഷന്മാർക്ക് ചെയ്യാവുന്ന എല്ലാ സ്ത്രീകൾക്കും, സ്ത്രീകൾക്ക് ചെയ്യാവുന്ന എല്ലാം പുരുഷന്മാർക്കും, പിന്നെ പുരുഷൻ സ്ത്രീയെ വിവാഹം ചെയ്യേണ്ട ആവശ്യമില്ല, അന്തരമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ആർഗ്യുമെൻ്റ് കൊണ്ടുവരാം. ആ ഇവിടെ ദൈവവചനം പറഞ്ഞിരിക്കുന്ന എന്ത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ക്രിസ്തുവിൽ അല്ലെ, ക്രിസ്തുവിൻ്റെ ശരീരവുമായിട്ട് ഏകീഭവിച്ചതോടെ പുരുഷനും സ്ത്രീയും അവർ തമ്മിൽ ദൈവം ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്നില്ല. അവർക്ക് വേറെ വേറെ ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പുരുഷൻ സ്ത്രീയേക്കാൾ ഹയർ പൊസിഷൻ അല്ല, രണ്ടുപേരും രാജകീയ പുരോഹിതന്മാരാണ് എന്നുള്ളത് ദൈവവചനം ഓർപ്പിക്കുന്ന എന്നുള്ള അർത്ഥത്തിലാണ് ആണും പെണ്ണും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ആണും പെണ്ണും തമ്മിലുള്ള അന്തരം അങ്ങ് മാറ്റിക്കളഞ്ഞു എന്നുള്ളതല്ല. ആ വിഷയം വരുമ്പം നമ്മളത് കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുന്നതായിരിക്കും. എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. അത് ബേസിക്കലി ദൈവം മുൻപാകെ നമ്മുടെ സ്റ്റാൻഡിങ്ങിനെയാണ് കാണിക്കുന്നത്, സ്ഥാനത്തെയാണ് കാണിക്കുന്നത്. ഇതൊരു സ്ഥാനീക സത്യമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ പൊസിഷൻ, അല്ലാതെ നമ്മൾ തമ്മിലുള്ള ഡിഫറൻസസിനെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല. ഈ വാക്യത്തിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ത് എന്ന് നമ്മൾ പ്രത്യേകം അത് മനസ്സിലാക്കണം. എങ്കിലേ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഇടയ്ക്ക് സ്പ്രെഡ് ചെയ്യുന്ന പല രീതിയിലുള്ള തെറ്റായ ഉപദേശങ്ങൾ അത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഈ സഭായുഗത്തിന് മുൻപ് ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഇല്ലായിരുന്നു. സഭായുഗത്തിൽ ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റി തന്നു. ആ ഐഡൻറ്റിറ്റി തന്നതിൻ്റെ ബേസിസ് ഈ വാക്യത്തിൻ്റെ അവസാനത്തിലുണ്ട്, ക്രിസ്തു യേശുവിൽ. ക്രിസ്തു യേശുവിൽ എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് ഹെർമന്യൂട്ടിക്സ് പഠിച്ചിരുന്ന സമയത്ത് ഞാൻ ഓർപ്പിച്ചു. ക്രിസ്തു യേശുവിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ശരീരവുമായിട്ട് ഏകീഭവിച്ചവർ എന്നുള്ള അർത്ഥമാണ്. സഭായുഗത്തിന് മുൻപ് ക്രിസ്തുവിൻ്റെ ശരീരവുമായിട്ട് ഏകീഭവിക്കുക എന്നൊരു കാര്യമില്ലായിരുന്നു. കാരണം സഭായുഗത്തിന് മുൻപ് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞൊരു കാര്യമില്ലായിരുന്നു. ഇന്ന് ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ എടുത്ത് ക്രിസ്തുവിൻ്റെ ശരീരവുമായിട്ട് യോജിപ്പിക്കുവാണ്. അങ്ങനെ യോജിപ്പിച്ചു കഴിയുമ്പോൾ നാം ക്രിസ്തുവിൽ ആയിത്തീരുന്നു. സഭായുഗം കഴിഞ്ഞ് ഇങ്ങനൊരു കാര്യമില്ല. സഹസ്രാബ്ദ വാഴ്ചയിൽ പരിശുദ്ധാത്മ സ്നാനമില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് സഹസ്രാബ്ദ വാഴ്ച വരുമ്പോൾ അവിടെ ഈ മൂന്ന് കാറ്റഗറി ഉണ്ടാകും, സഭ അവിടെ ഉണ്ടാകും. വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ മർത്യ ശരീരത്തിലായിരിക്കത്തില്ല, നമ്മൾ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലായിരിക്കുന്ന നമ്മളവിടെ ഉണ്ടാകും. യഹൂദന്മാരും ഉണ്ടാകും, വിജാതീയരും ഉണ്ടാകും. സോ ഈ അന്തരമില്ലാത്ത സ്ഥാനീയമായിട്ട് എല്ലാവരെയും ഒന്നാക്കി തീർത്ത ഒറ്റ ഒരു യുഗം മാത്രമേ ഉള്ളൂ, അത് സഭായുഗമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കേണ്ട ആവശ്യം എന്ത് എന്നുള്ളത് ഇതിനു മുൻപ് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഇടയ്ക്ക് തെറ്റായ ഒരു ഉപദേശം സ്ഥാപിക്കാൻ വേണ്ടി ഒരാൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ ക്രിസ്തുവിലാണെന്നോ മരിച്ചിരുന്നത്? ഇത് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു ട്രാപ്പ് ക്വസ്റ്റ്യൻ ആണ്. എലിയെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതി തന്നെ ഉപദേശത്തിൽ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അതിന് മറുപടി പറഞ്ഞ ഉപദേശി ഉടനെ പറഞ്ഞ, അവരും ക്രിസ്തുവില്ല മരിച്ചത്. ഉപദേശി ഓർത്തത് ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടിട്ടല്ലേ മരിച്ചതെന്ന്. എന്നാൽ തിരുവെഴുത്ത് ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് മരിച്ചെന്നുള്ള അർത്ഥത്തിലല്ല. തിരുവെഴുത്ത് ക്രിസ്തുവിൽ എന്നുള്ള വാക്ക് ക്രിസ്തുവിൻ്റെ ശരീരവുമായിട്ട് ഏകീഭവിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെ ക്രിസ്തുവിൻ്റെ ശരീരവുമായിട്ട് പുതിയ നിയമത്തിൽ മാത്രമേ ഏകീഭവിക്കുന്നുള്ളൂ. അതുകൊണ്ട് പുതിയ നിയമത്തിലെ വിശ്വാസികൾ മാത്രമേ ക്രിസ്തുവിൽ മരിക്കുന്നുള്ളൂ. പഴയ നിയമത്തിലെ വിശ്വാസികൾ ക്രിസ്തുവിലല്ല മരിച്ചത്, പഴയ നിയമത്തിലെ വിശ്വാസികൾ രക്ഷിക്കപ്പെട്ടിട്ടാണ് മരിച്ചത്, എന്നാൽ ക്രിസ്തുവിൻ്റെ ശരീരവുമായിട്ട് ഏകീഭവിച്ചിട്ടില്ല. ആ അന്തരം മനസ്സിലാക്കണം. സോ ആക്ച്വലി ഈ റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്, നമ്മൾ അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് പഠിക്കുമ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻസ് പെട്ടെന്ന് ഓർമ്മ വരത്തില്ല. അതിൻ്റെ കാരണം കൊണ്ട് ഇത് ചില സമയത്ത് ഇതൊക്കെ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ് എന്ന് തോന്നിപ്പോകും. ബട്ട് ഇതിനെല്ലാം ആപ്ലിക്കേഷനുണ്ട്. പ്രത്യേകിച്ച് ആരെങ്കിലും ഒരു ട്രാപ്പ് ചോദ്യം കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ, കുടുക്ക് ചോദ്യം കൊണ്ട് വരുമ്പോൾ, അതിന് കറക്റ്റ് മറുപടി ഏറ്റവും മിനിമം വേർഡ്സിൽ പറയണമെങ്കിൽ വേർഡ് ഓഫ് ട്രൂത്ത് അങ്ങ് ശരിയായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്തേച്ചാൽ മതി, വിഭജിച്ചവരുടെ മുൻപിൽ വെച്ചേച്ചാൽ മതി. സോ ഇന്ന്
ഈ ഡിഫറൻസ് സ്ഥാനീയമായിട്ട് മാറ്റിയിരിക്കുന്നതെന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. ഇവിടെ സഭ എന്ന് പേരുള്ള ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഇവരെ യഹൂദനുമുണ്ട്, യവനനുമുണ്ട്, സ്ത്രീയുണ്ട്, പുരുഷനുണ്ട്, ദാസനുണ്ട്, എല്ലാവരും ഉണ്ടെങ്കിലും സ്ഥാനീയമായിട്ട് ദ ആർ ഓൾ വൺ. സഭായുഗത്തിന് മുൻപ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇല്ലായിരുന്നു. സഭായുഗം കഴിഞ്ഞ് വരാൻ പോകുന്ന യുഗങ്ങളിലെക്കുറിച്ച് ഈ സ്റ്റേറ്റ്മെൻറ്റ് ദൈവവചനം പറയുന്നില്ല എന്ന് നാം മറക്കരുത്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ ഈ ഡിഫറൻസസ്, ഈ അന്തരങ്ങളെ കർത്താവ് വളരെ സ്ട്രോങ് ആയിട്ട് തൻ്റെ ജീവിതത്തിൽ ഒബ്സർവ് ചെയ്തിരുന്നു. ഞാൻ കർത്താവ് പറഞ്ഞ ചില വാക്കുകൾ കേട്ടുകഴിഞ്ഞാൽ അത് ഇന്ന് സഭായുഗത്തിലുള്ളവർക്ക് ഷോക്ക് തോന്നും. ഉദാഹരണമായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 15:26, മത്തായി 15:26, മക്കളുടെ അപ്പം എടുത്ത് നായക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞ് ഇതാരാണ് പറഞ്ഞത്? ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യരൂപത്തിൽ ഈ ലോകത്തിൽ വന്ന് ഇവൻ കല്ലെറിഞ്ഞ് കൊല്ലേണ്ട പാപിനിയായ സ്ത്രീയെ വളരെ ടാക്ട്ഫുള്ളായിട്ട് രക്ഷിച്ച കർത്താവ് ഒരു വിജാതീയ സ്ത്രീ വന്നു കഴിഞ്ഞപ്പോൾ അവരെക്കുറിച്ച് ഉപയോഗിച്ച വാക്കാണ് നായെ. കാരണം അന്നത്തെ സമൂഹത്തിൽ യഹൂദന്മാർ വിജാതിയർക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നതും വിജാതിയർ ആവർത്തിച്ച് കേട്ട് തഴമ്പിച്ച ഒരു വാക്കായിരുന്നു നായ എന്ന്. കർത്താവും അതേ വാക്കാണ് ഉപയോഗിക്കുന്നത്. കാരണം സൊസൈറ്റിയിൽ ഉപയോഗിക്കപ്പെടുന്ന ആലങ്കാരിക പദപ്രയോഗങ്ങൾ, അത് ആലങ്കാരികമായിട്ട് സമൂഹത്തിൽ വളരെ വ്യാപകമാണെങ്കിൽ അത് ആരുപയോഗിച്ചു കഴിഞ്ഞാലും കേൾക്കുന്നവർക്ക് അത് അതിശയമായിട്ട് തോന്നത്തില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അന്ന് കർത്താവ് പറഞ്ഞതുകൊണ്ട് ഇന്ന് നമ്മൾ വിജാതിയരെക്കുറിച്ച് അതേ പദപ്രയോഗം ഉപയോഗിച്ചാൽ ശരിയാകത്തില്ല. കാരണം ആലങ്കാരിക പദപ്രയോഗങ്ങൾ സൊസൈറ്റി ടു സൊസൈറ്റി, ലാംഗ്വേജ് ടു ലാംഗ്വേജ്, ഈവൻ പീരിയഡ് ടു പീരിയഡ് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചൈൽഡ്ഹുഡിൽ എൻ്റെ വലിയ വല്യപ്പൻ എന്നോടുള്ള സ്നേഹം പ്രദർശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാക്കാണ് കൊച്ചുതെമ്മാടി. എന്നാൽ ഇന്ന് ആ വാക്ക് കോമൺ മലയാളത്തിൽ നിന്ന് മാറിപ്പോയി. നമ്മൾ ശബ്ദധാരാവലി വല്ലതും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കൊച്ചുമക്കളോട് ഏറ്റവും അധികം സ്നേഹം എക്സ്പ്രസ് ചെയ്യുവാൻ വേണ്ടി വല്യപ്പന്മാർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണെന്ന്. അത് അന്നത്തെ ആലങ്കാരിക പ്രയോഗം, ഇന്നതില്ല. സോ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ആ കൾച്ചറിൽ ഉണ്ടായിരുന്ന ആലങ്കാരിക പ്രയോഗം തന്നെ ഉപയോഗിച്ച് കർത്താവ് വ്യക്തമാക്കി യഹൂദന്മാർ യഹൂദന്മാരാണ്, വിജാതിയർ വിജാതിയരാണ്, യഹൂദന്മാർക്കുള്ള അനുഗ്രഹം ഞാനെടുത്ത് വിജാതിയർക്ക് കൊടുക്കത്തില്ല. ഓഫ് കോഴ്സ് ആ സ്ത്രീയുടെ വിശ്വാസം കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, യഹൂദന്മാരുടെ ഇടയ്ക്ക് പോലും ഇങ്ങനൊരു വിശ്വാസം കണ്ടിട്ടില്ലെന്ന്. ദൈവത്തിൻ്റെ കരുണ എന്നും, ദൈവം യഹൂദനെ തൻ്റെ ജനമായിട്ട് തിരഞ്ഞെടുത്തെങ്കിലും ദൈവത്തിൻ്റെ കരുണ എന്നും വിജാതിയർക്ക് ലഭ്യമായിരുന്നു. അതിലൊന്നാണ് ഈ സ്ത്രീ. അവൾ പറഞ്ഞ മറുപടി കേട്ടപ്പോൾ കർത്താവ് പറഞ്ഞു, ഇസ്രായേലിൽ ഇങ്ങനെ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ലെന്ന്. അതുപോലെ തന്നെയായിരുന്നു ഒരു സൂബേദാർ കർത്താവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ, കർത്താവ് എൻ്റെ വീട്ടിൽ അങ്ങ് എൻ്റെ വീട്ടിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല, ഇവിടുന്ന് കൽപ്പിച്ചാൽ മതി. കാരണം ഞാൻ കൽപ്പിക്കുമ്പോൾ അത് നടക്കുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് കൽപ്പിച്ചാൽ അത് നടക്കത്തില്ലയോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് അവിടെ ആ സുബേദാർ പറഞ്ഞത് അത് നടത്തി കൊടുത്തായിട്ട് നാം കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ അതുപോലെ തന്നെ രാഹാബിനെ കുറിച്ച് നാം കാണുന്നുണ്ട്. അവൾ ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് അവൾ അവരുടെ ഭാഷയിൽ പറഞ്ഞതോടെ അത് അവൾക്ക് രക്ഷയ്ക്ക് കാരണമായി എന്ന് നമ്മൾ കാണുന്നു. സോ അങ്ങനെ ഡിസ്റ്റിങ്ഷൻ ഉണ്ടെങ്കിലും വിജാതിയർക്ക് ദൈവത്തിൻ്റെ കരുണ എന്നും ലഭ്യമായിരുന്നെന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത്. രാഹാബ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, താമാർ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, റൂത്ത് അതിൻ്റെ ഒരു എക്സാമ്പിളാണെന്ന് ഓർപ്പിക്കട്ടെ. എവൻച്വലി നമുക്കറിയാം AD 34 ആയപ്പോഴത്തേക്ക് സഭായുഗം വന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അന്ന് തൊട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് വരെ ക്രിസ്തുവിൻ്റെ ശരീരം എന്നുള്ള ആ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ സ്ഥാനീയമായിട്ട് നമ്മളെല്ലാം ഒന്നാണ്. എന്നാൽ നൗ തിരുവെഴുത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തിരുവെഴുത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് 6 രീതിയിൽ അല്ലെ 4 രീതിയിലുള്ള ആളുകളെ കാണാം.
യഹൂദന്മാർ ഇന്നുമുണ്ട്. ക്രിസ്തുവിൽ യഹൂദന് യവനന് ഇല്ലെന്നേ ദൈവവചനം പറയുന്നുള്ളൂ. ഓക്കെ, യഹൂദന്മാർ രണ്ട് ടൈപ്പുണ്ട്. യഹൂദനായിട്ട് ജനിച്ച എല്ലാവരും യഹൂദന്മാരാണെങ്കിലും അതിൽ തന്നെ ഉണ്ട് രണ്ട് ടൈപ്പ്, ഒന്ന് രക്ഷിക്കപ്പെട്ടവരും ഒന്ന് രക്ഷിക്കപ്പെടാത്തവരും. ഓക്കെ, വിജാതിയർ അവരുടെ ഇടയ്ക്കുണ്ട് രണ്ട് ടൈപ്പ്, രക്ഷിക്കപ്പെട്ടവരുമുണ്ട് രക്ഷിക്കപ്പെടാത്തവരുമുണ്ട്. പിന്നെ ക്രിസ്ത്യാനി എന്ന് പറയപ്പെടുന്ന ആളുകൾ, ഒരു പ്രാദേശിക സഭയിൽ റെഗുലറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഇടയ്ക്ക് രണ്ട് ടൈപ്പ് ആളുകളുണ്ട്. ക്രിസ്ത്യാനി എന്ന് പറയപ്പെടുന്നെങ്കിൽ രക്ഷിക്കപ്പെട്ടവരുമുണ്ട് രക്ഷിക്കപ്പെടാത്തവരുമുണ്ട്. അങ്ങനെ ശരിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൽ സഭായുഗം വന്നു കഴിഞ്ഞതോടെ ആറ് രീതിയിലുള്ള ആളുകളുണ്ട്. രക്ഷിക്കപ്പെടാത്ത യഹൂദന്മാർ, രക്ഷിക്കപ്പെടാത്ത യവനന്മാർ, യവനൻ എന്ന് ഞാൻ പറയുന്നത് വിജാതിയൻ എന്നുള്ള അർത്ഥത്തിൽ, രക്ഷിക്കപ്പെടാത്ത ക്രിസ്തീയ സഭയിൽപ്പെട്ട, പ്രാദേശിക സഭയിൽപ്പെട്ട ആളുകൾ. അതുപോലെ തന്നെ വേറെ മൂന്ന് കാറ്റഗറീസ്, രക്ഷിക്കപ്പെട്ട യഹൂദൻ, രക്ഷിക്കപ്പെട്ട യവനൻ, ക്രിസ്തീയ സഭയുടെ അംഗമെന്ന് പറയുന്ന രക്ഷിക്കപ്പെട്ട വ്യക്തി. തിരുവെഴുത്ത് ഈ ആറ് രീതിയിലുള്ള ആളുകളോട് സംസാരിക്കുന്നുണ്ട്. അത് നമ്മൾ പ്രത്യേകം ഓർക്കണം. അതിൽ തിരുവെഴുത്തിലുള്ള ചില പ്രസ്താവനകൾ ഈ ആറ് പേർക്കും ഒരുപോലെ ആപ്ലിക്കബിളായിട്ടുള്ളതുണ്ട്. മനുഷ്യനെ ഒരു പ്രാവശ്യം മരണവും അത് കഴിഞ്ഞ് ന്യായവിധി എന്നുള്ളത് ഇത് ആറ് പേർക്കും ആപ്ലിക്കബിളാണ്. പിന്നെ ഒരു കാറ്റഗറിക്ക് അത് ന്യായവിധി, ഒരു കാറ്റഗറിക്ക് അത് ന്യായവിധി ശിക്ഷാവിധിയാണെന്നുള്ള അത് അതിൻ്റെ ഡീറ്റെയിലിൽ പോകുമ്പോഴാണ്. ബട്ട് ഇറ്റ് ഈസ് അപ്പോയിൻറ്റഡ് ഫോർ മാൻ വൺസ് ടു ഡൈ ആൻഡ് ദെൻ ജഡ്ജ്മെൻ്റ് എന്നുള്ളത് ഈ ആറ് കാറ്റഗറിക്ക് ഒരുപോലെ ആപ്ലിക്കബിളാണ്. അതേസമയത്ത് ചില പ്രസ്താവനകൾ രക്ഷിക്കപ്പെട്ട യഹൂദന്മാർക്ക് മാത്രം ആപ്ലിക്കബിളായിരിക്കും, അല്ലെ രക്ഷിക്കപ്പെടാത്ത യഹൂദന്മാർക്ക് മാത്രം ആപ്ലിക്കബിളായിരിക്കും. സോ തിരുവെഴുത്ത് ഈ ആറ് കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയോട് പറയുന്നത് അത് ശരിയായിട്ട് വിഭജിച്ച് മനസ്സിലാക്കി വ്യാഖ്യാനിച്ചെങ്കിൽ മാത്രമേ ആ വാക്യത്തിൻ്റെ ശരിയായ ഇൻ്റർപ്രിറ്റേഷൻ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. സോ യഹൂദനെന്നും യവനെന്നും സഭയും എന്ന് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ബേസിസിൽ ഭാവിയിൽ ദൈവവചനം മനുഷ്യരോട് സംസാരിക്കുന്ന പ്രസ്താവനകൾ എടുത്ത് അത് വിശകലനം ചെയ്യുമ്പോൾ ഈ ആറിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയോടാണോ, രണ്ട് പേരോടാണോ, അതോ എല്ലാവരോടുമാണോ സംസാരിക്കുന്നത് എന്ന് വിശകലനം ചെയ്ത് അനലൈസ് ചെയ്ത് അത് ഷുവറാക്കിയിട്ട് വേണം നമ്മൾ ആ വാക്യം വ്യാഖ്യാനിക്കേണ്ടത്, അല്ലെങ്കിൽ അർത്ഥം അനർത്ഥമാകുമെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഈ ദുരുപദേശ സംഘങ്ങൾ ധാരാളമുണ്ടല്ലോ നമ്മുടെ ചുറ്റിനും. ഈ ദുരുപദേശ സംഘങ്ങൾ നമ്മുടെ കൂട്ടരു തന്നെയാണ് എന്ന് അവരെ തന്നെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി വളരെയധികം ശ്രമിക്കുന്നുണ്ട്. ഇപ്പം എറണാകുളം ഏരിയ ദുരുപദേശ സംഘങ്ങളുടെ അല്ലെ കൾട്ടുകളുടെ വലിയൊരു ഒരു ഏരിയയാണ്. നമ്മുടെ കുട്ടികളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ ചെന്ന് കുട്ടികളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് പിടിച്ചിട്ട് അവരെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അങ്ങനെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി അവർ സാധാരണ വി ആർ ഓൾസോ വൺ ലൈക്ക് യു, നിങ്ങളെപ്പോലെ തന്നെയാണ്. എന്നിട്ട് അവർ വേദപുസ്തകത്തിൽ നിന്ന് കുറച്ചൊരു നമ്മുടെ കുട്ടികൾ അവരോടൊന്ന് ഒന്ന് ഇണങ്ങി കഴിയുമ്പോൾ തിരുവെഴുത്തിലെ ഓരോ വാക്യങ്ങൾ അവരുടെ നമ്മുടെ കുട്ടികളുടെ മുൻപിൽ വെച്ചു തുടങ്ങും. അങ്ങനെ ഈ വാക്യങ്ങൾ അവരുടെ മുൻപിൽ വെച്ചു തുടങ്ങുമ്പോൾ യഹൂദനോട് പറഞ്ഞ വാക്യം എടുത്ത് ക്രിസ്ത്യാനിയോടും അല്ലെ ക്രിസ്തീയ സഭയിലെ വിശ്വാസിയോടും, വിജാതീയരോട് പറഞ്ഞെടുത്ത് ക്രിസ്തീയ സഭയിൽ അങ്ങനെ അപ്ലൈ ചെയ്ത് അങ്ങനെയാണ് ഇവർ ഇവരുടെ ദുരുപദേശങ്ങൾ സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഡിവിഷൻ വളരെ ക്ലിയറായിട്ട് മനസ്സിൽ വെക്കേണ്ടത് ആവശ്യമാണ്. ചില വർഷങ്ങൾക്ക് മുൻപ് മധ്യപ്രദേശിലായിരുന്നപ്പോൾ ഒരു കൾട്ടിൽപ്പെട്ട ആളുകൾ വന്ന് അവിടുള്ള ചെറുപ്പക്കാരൊക്കെ പിടിച്ച് അവരുടെ കൾട്ടിൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. ശ്രമം നടത്തിയപ്പോൾ അങ്ങനെ ജോൺസൺ ഫിലിപ്പ് എന്നും പറഞ്ഞൊരു സുവിശേഷകൻ അവിടെ ഉണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ എന്നെ അപ്രോച്ച് ചെയ്ത് അവർക്ക് കുറച്ച് ന്യൂ ടെസ്റ്റ്മെൻറ്റ് വേണമെന്നും പറഞ്ഞ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യിൽ കുറേ കൊടുക്കാൻ വേണ്ടി ഫ്രീ ആയിട്ടിരുന്നത് അത് NIV ആയിരുന്നു. NIV ന്യൂ ടെസ്റ്റ്മെൻറ്റ് എടുത്തു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു എന്നോ അത് NIV വേണ്ട,
എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ആദ്യം ഞങ്ങൾ ഇടപെടുകയും സംസാരിക്കുകയും എല്ലാം കഴിഞ്ഞാണ് തന്നെ എല്ലാം ഞാൻ അങ്ങോട്ട് തന്നെ പറഞ്ഞു, നിങ്ങൾ ഇന്ന കൾട്ടിൽ പെട്ടവരാണ്, അവരോട് നിങ്ങൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെയാണ്, നിങ്ങളെപ്പോലെ തന്നെയാണ് ഞങ്ങളും കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് ചെയ്ത് നിങ്ങളെപ്പോലെ തന്നെയാണെന്ന് പറഞ്ഞ് പറഞ്ഞ് ഫൈനലി ഫെഡപ്പായിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരാന്നുള്ളത് എനിക്കറിയാം, നിങ്ങൾ ചിൽഡ്രൻ ഓഫ് ഗോഡാണ്, നിങ്ങളുടെ ഫൗണ്ടർ ഡേവിഡ് മോസസ് എന്ന് പറഞ്ഞ ആളാണ്, ആൻഡ് ആ കൾട്ടിൻ്റെ സർവ്വരഹസ്യങ്ങൾ ഇന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ വായിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നതെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അവരെല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞു തുടങ്ങി. അപ്പം വേണമെങ്കിൽ എൻ ഐ വി കുറച്ച് തരാമെന്ന് പറഞ്ഞു. ഞാൻ ഒരു കൾട്ടായിട്ടും അവർക്കത് കൊടുക്കാമെന്ന് വെച്ചത് കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് വിശ്വാസത്താലെയുള്ള രക്ഷ, അത് വളരെ സ്ട്രോങ് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു കൾട്ടാണ് ചിൽഡ്രൻ ഓഫ് ഗോഡ്. രണ്ട് കാര്യം വളരെ സ്ട്രോങ് ആയിട്ട് അവർ പഠിപ്പിക്കുന്നു. ഒന്ന്, യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ, അല്ലാതെ അവരുടെ കൾട്ടിൻ്റെ ഫൗണ്ടറിൽ കൂടെ അല്ല രക്ഷ. രണ്ട്, പരിണാമവാദത്തെ ശക്തമായിട്ട് എതിർക്കുന്നു. അപ്പം ഈ രണ്ട് കാരണം കൊണ്ട് എനിക്ക് അവരോടൊരു ചെറിയൊരു സ്നേഹം തോന്നി. അവരെ അനുബോധിച്ചില്ല, എന്നാൽ അറ്റ്ലീസ്റ്റ് കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് അംഗീകരിക്കുന്നവരാ. അതുകൊണ്ട് അവർ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ന്യൂ ടെസ്റ്റമെൻറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിൽ അവരുടനെ പറഞ്ഞ് ഞങ്ങൾക്ക് കിങ് ജെയിംസ് വേർഷൻ മാത്രം മതി. ഞാൻ ചോദിച്ചു അതെന്നാ, അന്നേരം പറഞ്ഞു അതെ ഡോക്ടർ ഫിലിപ്പ്, ഞങ്ങൾ ആരാന്ന് നിങ്ങൾക്കറിയാമല്ലോ, അപ്പം ഞങ്ങളുടെ ചില പ്രത്യേക രീതിയിലുള്ള ഉപദേശങ്ങൾ സ്ഥാപിക്കണമെങ്കിൽ കിങ് ജെയിംസ് വേർഷനിലുള്ള ചില പ്രത്യേക വാക്കുകളുടെ അടിസ്ഥാനത്തിൽ അത് സ്ഥാപിക്കാൻ സാധിക്കത്തുള്ളൂ, മറ്റ് ട്രാൻസ്ലേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് സ്ഥാപിക്കാൻ സാധിക്കത്തില്ല. സി കൺഫ്യൂസിങ് വേർഡ്സ്, കൺഫ്യൂസിങ് കാറ്റഗറീസ്, ഇതുകൊണ്ട് ദൈവവചനം പറയുന്ന സത്യങ്ങളെ നമ്മൾ വിഭജിക്കാൻ പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. മൂന്നിൽ നമ്പർ വൺ, യഹൂദന്മാർ. യഹൂദന്മാരെക്കുറിച്ച് നാം പഴയ നിയമത്തിൽ വായിക്കുന്ന ഒരു ഗ്രാജ്വൽ ഡെവലപ്മെൻ്റാണ്. അങ്ങനെ ദൈവം ഒരു നേഷനെ തിരഞ്ഞെടുത്തത് അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് വിളിച്ചപ്പോഴാണ്. അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് വിളിച്ച് നിൻ്റെ സന്തതികളെ ഞാൻ താരാഗണങ്ങളെ പോലെ അസംഖ്യമാക്കി തീർക്കുമെന്ന് പറയുകയും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ അവിടാണ് ആ ജൂയിഷ് നേഷൻ തുടങ്ങുന്നത്. ആൻഡ് ഒരുത്തൻ ഒരു യഹൂദനാണ് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ആകണമെങ്കിൽ അവൻ അബ്രഹാമിൻ്റെ ഇസാക്കിൻ്റെ യാക്കോബിൻ്റെയും സന്തതി ആയിരിക്കണം. ജസ്റ്റ് അബ്രഹാമിൻ്റെ ആ സന്തതി മാത്രമായാൽ പോരാ. ദാറ്റ് ലെറ്റ് മീ റിമൈൻഡ് യു, അബ്രഹാം ഇസാക്ക് യാക്കോബിൽ കൂടെയാണ് ദൈവം തിരഞ്ഞെടുത്ത ആ ദൈവജനത്തിൻ്റെ ജീനിയോളജി. അബ്രഹാമിൽ കൂടെ മറ്റ് മക്കളും ഉണ്ടായിട്ടുണ്ട്, അത് ലെറ്റ് മീ റിമൈൻഡ് യു. അവരൊന്നും യഹൂദന്മാരല്ല. ഷേമിൻ്റെ സന്തതി എല്ലാവരും സെമിറ്റിക്സാണ്, സെമിറ്റിക് നേഷൻസാണ്. എന്നാൽ സെമിറ്റിക് നേഷൻസിൽപ്പെട്ട എല്ലാവരും യഹൂദന്മാരല്ല. അത് പെട്ടെന്നൊന്ന് ഞാൻ ഓർപ്പിച്ചു വിടട്ടെ. സോ അബ്രഹാമിൻ്റെ വിളിയോടെ യഹൂദൻ അല്ലെ ജൂയിഷ് നേഷൻ്റെ ഫൗണ്ടേഷൻ ദൈവം ഇട്ടു. യാക്കോബ് വന്നു കഴിഞ്ഞപ്പോൾ യാക്കോബിൻ്റെ 12 മക്കൾ 12 ഗോത്രങ്ങളുടെ ഗോത്രപിതാക്കന്മാരായി മാറി. അങ്ങനെ ഗോത്രപിതാക്കന്മാരായി മാറി അവർ ഈജിപ്തിൽ അടിമത്വത്തിൽ നിന്ന് ദൈവം അവരെ മോചിപ്പിച്ച് കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോയ സമയത്താണ് ന്യായപ്രമാണം ലിഖിത രൂപത്തിൽ അവർക്ക് നൽകിയത്. ന്യായപ്രമാണം ലിഖിത രൂപത്തിൽ അവർക്ക് നൽകുന്നതിന് മുൻപ് തന്നെ വാമൊഴിയായിട്ട് ന്യായപ്രമാണത്തിലുള്ള പല കാര്യങ്ങൾ ദൈവം അവരെ അറിയിച്ചിരുന്നു എന്നുള്ളത് ദൈവവചനത്തിൽ നിന്ന് വ്യക്തമാണ്. ഉദാഹരണമായിട്ട് അബ്രഹാം യാഗങ്ങൾ കഴിച്ചു, അബ്രഹാമിൻ്റെ സന്തതി യാഗങ്ങൾ കഴിച്ചു. യാഗങ്ങളെക്കുറിച്ച് ലിഖിത രൂപത്തിൽ ദൈവവചനം നമുക്ക് ലഭിച്ചത് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളിൽ കൂടെയാണ്. എന്നാൽ അതിനു മുൻപ് തന്നെ ഈ അബ്രഹാമിൻ്റെ സന്തതി, അബ്രഹാമിൻ്റെ സന്തതി അല്ലെ സന്തതികൾ യാഗങ്ങൾ കഴിച്ചത് ദൈവം അവർക്ക് തൻ്റെ ദൈവ വെളിപ്പാട് വാമൊഴിയായിട്ട് കൊടുത്തത് കൊണ്ടാണ്. സോ ജൂയിഷ് നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗ്രാജ്വൽ പ്രോഗ്രഷൻ നമ്മൾ കാണുന്നു. ആ പ്രോഗ്രഷൻ അതിൻ്റെ പരമകാഷ്ഠയിലെത്തിയത് ലിഖിത രൂപത്തിൽ പഞ്ചഗ്രന്ഥങ്ങൾ ലഭിച്ചു കഴിഞ്ഞപ്പോഴാണ്. ലിഖിത രൂപത്തിൽ പഞ്ചഗ്രന്ഥങ്ങൾ ലഭിച്ചു കഴിഞ്ഞതോടെ ന്യായപ്രമാണം വ്യക്തമായിട്ട് ദൈവജനത്തിന് ലഭിച്ചു. ന്യായപ്രമാണത്തിന് 3 ഭാഗങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ ഇതിന് മുൻപ് കണ്ടു. ഒന്ന്, അവരുടെ ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ടത്, ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്. ഈ ആചാരങ്ങൾ ബേസിക്കലി യാഗവുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകളും ആചാരങ്ങളുമായിരുന്നു. പ്ലസ്
ഒരാൾ അശുദ്ധനായി കഴിഞ്ഞാൽ ആ വ്യക്തി പുരോഹിതൻ്റെ അടുത്ത് ചെന്ന് ശുദ്ധീകരണത്തിന് വേണ്ടി പുരുഷനോ സ്ത്രീയോ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം ബേസിക്കലി വരുവാനിരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗവും ആ യാഗത്തിൽ കൂടെ ലഭിക്കുന്ന പാപത്തിൽ നിന്നുള്ള മോചനം, രക്ഷ, അതുപോലെ തന്നെ രക്ഷ കഴിഞ്ഞ അനുദിന ജീവിതത്തിൽ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ആ പാപത്തിൽ നിന്നുള്ള ക്ഷമ, അതിനെയെല്ലാം കാണിച്ചിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ അത് ഫുൾഫില്ലായതോടെ ആ ആചാരങ്ങളെല്ലാം മാറിപ്പോയി. യഹൂദന്മാർക്ക് അതുപോലെ തന്നെ ദൈവം ഒരു സോഷ്യൽ കോഡ്, സാമൂഹിക നീതിശാസ്ത്രം നൽകിയിരുന്നു. അത് യഹൂദന് മാത്രം ആപ്ലിക്കബിൾ ആണെന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. എന്നാൽ യഹൂദന് കൊടുത്ത സാമൂഹിക നീതിശാസ്ത്രത്തിൽ യഹൂദന്മാരല്ലാത്ത ആളുകൾക്ക് പഠിക്കാൻ വേണ്ടി ധാരാളം കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ ന്യായ പ്രമാണത്തിൽ ദൈവം യഹൂദന്മാർക്ക് കൊടുത്തിരുന്ന ആ സാമൂഹിക സിസ്റ്റം, അത് നമ്മൾ വളരെ കെയർഫുള്ളി ശ്രദ്ധയോടെ വായിക്കേണ്ടത് ആവശ്യമാണ്. അത് കഴിഞ്ഞ് യഹൂദന്മാർക്ക് ദൈവം കൊടുത്തിരുന്നതാണ് നൈതിക ധാർമ്മിക മൂല്യങ്ങളുടെ ഒരു വലിയൊരു പട്ടിക. 10 കൽപ്പനകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 9 നൈതിക ധാർമ്മിക മൂല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് അന്നും ആപ്ലിക്കബിളായിരുന്നു, അത് ഇന്നും ആപ്ലിക്കബിളായിരുന്നു എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. എന്നാൽ ഈ നൈതിക ധാർമ്മിക മൂല്യങ്ങൾ യഹൂദനും യവനനും സഭയിലുള്ള എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെങ്കിലും യഹൂദന്മാർക്കൊരു പ്രത്യേക കാര്യം ദൈവം പ്രോമിസ് ചെയ്തിരുന്നു. അത് യവനന്മാർക്കോ സഭയിൽപ്പെട്ട ആളുകൾക്കോ സഹസ്രാബ്ദ വാഴ്ചയിൽ യഹൂദന്മാർ അല്ലാത്തവർക്കോ ആപ്ലിക്കബിൾ അല്ല. അതെന്തെന്ന് പറഞ്ഞാൽ യഹൂദനെ ദൈവം വിളിച്ചപ്പോൾ ആ വിളിയുടെ കൂടെ മിഡിൽ ഈസ്റ്റിൽ ഒരു പ്രത്യേക ഒരു ഏരിയ, അതെന്നും എന്നേക്കും യഹൂദനുള്ളതാണെന്നുള്ളത് ദൈവം വ്യക്തമായിട്ട് പറഞ്ഞു. ഒന്നല്ല, അനേക ഭാഗങ്ങളിൽ നമ്മളത് വായിക്കുന്നു. ഉദാഹരണമായിട്ട് ഉൽപ്പത്തി 12:1 നാം വായിക്കുന്നത് യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഇവിടെ പോകാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഒരു ക്രിസ്തീയ വിശ്വാസിയോട് അങ്ങനെ പറയുന്നില്ല. രക്ഷയുടെ അനുഭവം വന്നു കഴിഞ്ഞ് ജോഗ്രഫിക്കൽ ഗൈഡൻസ് ആ വ്യക്തിക്ക്, ഈ അബ്രഹാമിന് കൊടുത്ത രീതിയിലുള്ള ജോഗ്രഫിക്കൽ ഗൈഡൻസ് അല്ല ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് കൊടുക്കുന്നത്. ഓഫ് കോഴ്സ് ക്രിസ്തീയ വിശ്വാസി ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് യാചിക്കുമ്പോൾ, ഓക്കെ നീ ഇന്ന പ്രൊഫഷനിൽ പോ, ഇന്നടുത്ത് പോകുന്ന ചിലപ്പോൾ ദൈവം ഗൈഡ് ചെയ്ത് തന്നിരിക്കും. എന്നാൽ അത് അബ്രഹാമിനോട് പറഞ്ഞ ആ രീതിയിലല്ല. അബ്രഹാമിനോട് പറഞ്ഞത് കുറച്ചുകൂടെ വ്യക്തമാകുന്നത് 17:8 17:8 നാം കാണുന്നത്, പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിശദീകരണം, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വതാവകാശമായി തരും, ഞാൻ അവർക്ക് ദൈവമായിരിക്കും. സോ ദൈവം അബ്രഹാമിനോട് തൻ്റെ നാട് വിട്ടിട്ട് പോകാൻ, ഒരു ദേശത്തേക്ക് പോകാൻ പറഞ്ഞെന്ന് മാത്രമല്ല, എവഞ്ച്വലി ദൈവം പ്രോമിസ് ചെയ്ത് ആ ദേശത്തെ എത്തിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ശാശ്വതമായിട്ടാണ് ആ അവകാശം കൊടുത്തിരിക്കുന്നത്. ദൈവവചനം ശാശ്വതം എന്ന് പറഞ്ഞാൽ അത് ആലങ്കാരിക പ്രയോഗമല്ല ഇവിടെ എന്ന് ഓർപ്പിക്കട്ടെ, അതൊരു ലിറ്ററൽ പ്രയോഗമാണ്. അതുകൊണ്ടാണ് ദൈവം എവഞ്ച്വലി ഈജിപ്തിൽ നിന്ന് അവരെ മോചിപ്പിച്ച് കനാൻ നാട്ടിൽ കൊണ്ടുപോയി അത് കംപ്ലീറ്റ് അവർക്ക് വിട്ടുകൊടുത്തു. ഓഫ് കോഴ്സ് അത് ഏത് രീതിയിൽ അത് അവരുടേതാക്കണം എന്നുള്ളതിന് ദൈവം ചില ആജ്ഞകൾ കൊടുത്തിരുന്നു. അത് ദൈവജനം ഫുൾഫിൽ ചെയ്തില്ല. അത് ദൈവത്തിൻ്റെ മിസ്റ്റേക്കല്ല, ദൈവജനത്തിൻ്റെ മിസ്റ്റേക്കാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ശാശ്വതമായിട്ട് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സഭായുഗം കഴിഞ്ഞ് പിന്നെ ജൂയിഷ് യുഗത്തിൻ്റെ ഒരു 7 ബാക്കിയുണ്ട്. ദാനിയലിൻ്റെ 70 ആഴ്ചവട്ടം അന്നും പിന്നെ സഹസ്രാബ്ദ വാഴ്ചയുടെ സമയത്ത് യഹൂദന്മാർക്ക് അവരുടെ സ്വന്തം നാട് ലഭിക്കുന്നതായിരിക്കും. പ്ലസ് പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമ്പോൾ സഭയ്ക്ക്
ദൈവം കൊടുക്കുന്ന ആ ഏരിയ അല്ല യഹൂദന് കൊടുക്കുന്നത്. പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ഇവിടെ ജനവാസം ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ജനവാസം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ ജന്മമുണ്ടാകും, മരണമുണ്ടാകും, വിവാഹമുണ്ടാകും എന്നർത്ഥമില്ല. എന്നാൽ പുതിയ ആകാശത്തിൻ്റെ കൂടെ പുതിയ ഭൂമിയും ദൈവം സൃഷ്ടിക്കുന്നത്, ദൈവത്തിന് ചില പ്രത്യേക പ്ലാനുണ്ട്. അങ്ങനെ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിച്ച് യഹൂദന്മാർക്ക് ദൈവം അവർക്ക് പ്രോമിസ് ചെയ്ത ആ അവകാശം വെച്ചിരിക്കുന്ന ആ പോർഷൻ കൊടുക്കും. അതുകൊണ്ടാണ് ഇവിടെ ശാശ്വതം എന്നുള്ളത് ഉള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഒക്കെ ശാശ്വത അവകാശമായിട്ട് നിനക്ക് തരുന്നതായിരിക്കും. ഇതിൻ്റെ ബൗണ്ടറിനെയും പറഞ്ഞിട്ടുണ്ട്. കനാൻ അവർക്ക് ശാശ്വതമായിട്ട് നൽകി എന്ന് മാത്രമല്ല, കനാൻ്റെ ബൗണ്ടറി പുറപ്പാട് പുസ്തകം 23:31 നാം വായിക്കുന്നു. ആക്ച്വലി പലയിടത്തുണ്ട്, ഞാൻ അതിൽ നിന്ന് റെപ്രസെൻറ്റേറ്റീവ് വാക്യങ്ങൾ എടുക്കുന്നുള്ളൂ. പുറപ്പാട് 23:31 നാം വായിക്കുന്നത്, ഞാൻ നിൻ്റെ ദേശം. സഭയോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ ഓർപ്പിക്കട്ടെ. ഇസ്രായേലും സഭയും തമ്മിൽ അന്തരം ഒന്നില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വലിയ അബദ്ധമാണ്. യഹൂദനോട് ദൈവം പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിൻ്റെ ദേശം ചെങ്കടൽ തുടങ്ങി ഫിലിസ്തീയരുടെ കടൽ വരെയും മരുഭൂമി തുടങ്ങി നദി വരെയും ആക്കും. ദേശത്തിലെ നിവാസികളെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. സോ ദൈവം തൻ്റെ ജനത്തിന് കൊടുത്തിരിക്കുന്ന പ്രത്യേക ഒരു ഏരിയയുണ്ട്. അതിൻ്റെ ബൗണ്ടറീസ് വരെ ദൈവവചനത്തിൽ ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വിജാതിയർക്ക് അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല, സഭയ്ക്ക് അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. നമ്മളോട് എപ്പോഴും പറയുന്നത് നമ്മൾ ഈ ഭൂമിയെ അല്ല നമ്മുടെ നാട് എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. ഓഫ് കോഴ്സ് ദൈവജനം, ദൈവം അവർക്ക് പ്രോമിസ് ചെയ്ത നാട് കംപ്ലീറ്റ്ലി ഒരിക്കലും അത് പിടിച്ചെടുത്തില്ല, എടുക്കാൻ അവർക്ക് സാധിച്ചില്ല. കാരണം അവരുടെ ജീവിതത്തിൽ കോംപ്രമൈസ്, ഭയങ്കര അനുരഞ്ജനവും അതുപോലെ ചൽത്താ ഹേ ചലനേ ദോ എന്നുള്ളൊരു ഫിലോസഫി, അത്യാവശ്യത്തിനുള്ളത് കിട്ടി ഇനി ബാക്കി ആരെക്കൊണ്ട് കഷ്ടപ്പെടാൻ സാധിക്കും എന്നുള്ള ആ ഫിലോസഫിയാണ് അവരുടെ ജീവിതത്തിൽ പരാജയത്തിലേക്ക് അവരെ നയിച്ചത്. ദൈവവചനം പറയുന്ന ആ വാക്യത്തിൻ്റെ ലാസ്റ്റ് ഞാൻ വായിച്ചില്ലായിരുന്നു, നീ അവരെ നിൻ്റെ മുൻപിൽ നിന്ന് ഓടിച്ചു കളയണം. നമ്മുടെ പല പാട്ടുകളിൽ സ്വർഗത്തെ കനാനുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. സ്വർഗം കനാനല്ല, കനാൻ സ്വർഗത്തിൻ്റെ ഒരു പിക്ചറല്ല. സ്വർഗത്തിൽ യുദ്ധമില്ല, സ്വർഗത്തിൽ രക്ഷിക്കപ്പെടാത്തവരില്ല. കനാൻ നിറച്ച് രക്ഷിക്കപ്പെടാത്തവരായിരുന്നു, അവരെ പിടിച്ചെടുക്കണമെന്നാണ് പറഞ്ഞത്. കനാനിൽ ആദ്യമായിട്ട് പിടിച്ചെടുത്തത് യെരിഹോയായിരുന്നു, അത് നിറച്ച് രക്ഷിക്കപ്പെടാത്ത ആൾ, അവരെ സംഹരിച്ചു കളയുകയെ. സ്വർഗത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. കനാൻ ആക്ച്വലി ഇന്നത്തെ ക്രിസ്ത്യൻ ജീവിതവുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ക്രിസ്തീയ ജീവിതവും ക്രിസ്തീയ ജീവിതത്തിലുള്ള പോരാട്ടത്തെയാണ് കാണിക്കുന്നത്. ദൈവത്തിൻ്റെ സഹായത്തോടെ നാം നടത്തുന്ന പോരാട്ടം, ആ പോരാട്ടത്തിൽ ദൈവജനത്തോട് ദൈവം ആജ്ഞാപിച്ചത് നീ അവരെ നിൻ്റെ മുൻപിൽ നിന്ന് ഓടിച്ചു കളയണം എന്നാണ്. വിശ്വാസികളുടെ നമ്മുടെ ജീവിതത്തിലുള്ള ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു വിശ്വാസി ചെന്ന് പിടിച്ചെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് വിശ്വാസി മനസ്സിലാക്കി അതിനുവേണ്ടി ശ്രമിച്ച് അതിനുവേണ്ടി എനർജി ചെലവഴിച്ച് പിടിച്ചെടുക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒരു സിമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ജനിച്ച് ഒരു 3 വയസ്സാകുമ്പോൾ തൊട്ട് അവരുടെ ബ്രെയിൻ എന്ന് പറയുന്ന ആ ബ്ലാങ്ക് പേപ്പർ, അതിലേറ്റവും കൂടുതൽ ആശയങ്ങൾ എഴുതി, അത് കല്ലിൽ കൊത്തി എഴുതുന്നത് പോലെ ആശയം എഴുതി പതിപ്പിക്കുന്ന ആരാണ്? ലോകമാണ്. ഇന്ന് കുട്ടികൾ പേരൻസിൻ്റെ കൂടെ ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്കൂളിലാണ്, സാറുമാരുടെ കൂടെയാണ്, പ്ലസ് അവരുടെ കൂട്ടുകാരുടെ കൂടെ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പേരൻസിൻ്റെ കൂടെ സമയം ചെലവഴിക്കാൻ സമയമുണ്ടോ? ഹോംവർക്കെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കുട്ടി ക്ഷീണിച്ച് തളർന്ന് കിടന്ന് ഉറങ്ങി പേരൻസ് പലപ്പോഴും എടുത്ത് അവരെ കിടത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആവശ്യമില്ലാത്ത പല സിസ്റ്റംസ് മനഃപൂർവം ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ കുട്ടികളുടെ ബ്രെയിൻ, അവരുടെ മസ്തിഷ്കം ഈ ലോകം പിടിച്ചെടുക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കി ഈ ലോകത്തിൽ ജീവിക്കേണ്ട നമുക്ക് അത് ഒരു രീതിയിലും ഒഴിക്കാൻ സാധിക്കത്തില്ല. കുട്ടികളെ സ്കൂളിൽ വിട്ടേ പറ്റൂ,
ഒഴിവാക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കി, ഈ തിന്മ നിറഞ്ഞ അല്ലെ തിന്മയിൽ അധിഷ്ഠിതമായ വളരെ വഞ്ചന നിറഞ്ഞ സിസ്റ്റമിൽ നമ്മുടെ കുട്ടികളുടെ ബ്രെയിൻസ്, അവരുടെ ചിന്ത, ദ വേ ദേ തിങ്ക്, അത് ക്യാപ്ചർ ചെയ്യണം, അത് പിടിച്ചെടുക്കണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിനനുസരിച്ച് നാം കുട്ടികൾ ജനിക്കുമ്പോഴല്ലേ ജനിക്കുന്നതിന് മുൻപ് തൊട്ട് പ്രിപ്പറേഷൻ ചെയ്ത് അനുദിന ജീവിതത്തിൽ അതിന് വേണ്ട നടപടിക്രമങ്ങൾ മനസ്സിലാക്കി നടപടിയെടുത്തെങ്കിൽ മാത്രമേ കുട്ടികളുടെ മനസ്സിനെ ദൈവത്തിന് വേണ്ടി പിടിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇസ്രായേലിനോട് കനാൻ നാട് പിടിച്ചെടുക്കണം, ശത്രുക്കളെ പുറത്താക്കണമെന്ന് പറഞ്ഞ് അതിൻ്റെ സമാന്തരമായിട്ടാണ് ഇന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത്. എന്നാൽ നീ അവരെ നിൻ്റെ മുൻപിൽ നിന്ന് ഓടിച്ചു കളയണമെന്ന് പറഞ്ഞ് ദൈവജനം എന്നും അക്കാര്യത്തിൽ വളരെ ലൂസായിരുന്നു. അതിൻ്റെ റിസൾട്ട് നമുക്കറിയാം. യോശുവയുടെ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവജനം ഓരോരുത്തൻ താൻ താൻ ബോധിച്ചതുപോലെ ന്യായാധിപന്മാരുടെ പുസ്തകം അത് ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ ഇവൻ ദൈവം ദൈവാത്മാവെ എഴുന്നേൽപ്പിച്ച പല ന്യായാധിപന്മാരുപോലും ദൈവവചനവും ദൈവ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്നതിന് പകരം അന്നത്തെ ലോകമനുഷ്യരുടെ ഫിലോസഫി അതിനനുസരിച്ചാണ് അവർ നടന്നത്, അവർ ഇടപെട്ടത്. സോ പിടിച്ചെടുക്കേണ്ട പ്രദേശം, പിടിച്ചെടുക്കേണ്ടവർ പിടിച്ചെടുക്കേണ്ട സമയത്ത് എടുത്തില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അത് പിന്നങ്ങ് തുടരുകയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതമായിട്ട് ഇതിന് വലിയ ആപ്ലിക്കേഷനുണ്ട്. ആവർത്തനം 8:7-9 ഇതുപോലെ തന്നെ അവർക്ക് നൽകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാനത് വായിക്കുന്നില്ല. ആവർത്തനം 8:7-9, അതുപോലെ ലേവ്യ 20:24 ഇവിടെ എല്ലാം ഇസ്രായേലിന് ദൈവം ഈ ഭൂമിയിൽ ഒരവകാശം നൽകിയിട്ടുണ്ടെന്നും അതിൻ്റെ ബൗണ്ടറി എന്താണെന്നും, ബട്ട് അത് ഇസ്രായേൽ പിടിച്ചെടുക്കണം, ജൂയിഷ് ഏജിൽ അത് അവർ പിടിച്ചെടുക്കണം എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. സഹസ്രാബ്ദ വാഴ്ചയിൽ അവർ പിടിച്ചെടുക്കണമെന്ന് ദൈവവചനം പറയുന്നില്ല. കാരണം സഹസ്രാബ്ദ വാഴ്ചയിൽ നിത്യസത്യ ദൈവമായ ക്രിസ്തു ന്യായാധിപനായിട്ട് അതുപോലെ തന്നെ ഈ ലോകത്തെ ഭരിക്കുന്നവനായിട്ട് വരുമ്പോൾ യഹൂദന്മാർ പിന്നെ അവരുടെ ഏരിയ പിടിച്ചെടുക്കേണ്ട ആവശ്യം ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. പിന്നെ അവരുടെ ഏരിയ അവർക്ക് അലോട്ട് ചെയ്യപ്പെടാനാണ് സാധ്യത കൂടുതൽ. അതെങ്ങനെയാണ് അലോട്ട് ചെയ്യപ്പെടുന്നതെന്നുള്ളത് ഭാവികാല ശാസ്ത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. വേറെ ഒരു ഗ്രൂപ്പിനും ദൈവം ഇങ്ങനെ ഭൂമി മണ്ണ് അവകാശമായിട്ട് കൊടുത്തിട്ടില്ല. 1 പത്രോസ് 2:11 കാര്യം വളരെ വ്യക്തമാക്കുന്നു സഭായുഗത്തിലെ വിശ്വാസികളോട്. 1 പത്രോസ് 2:11 നാം വായിക്കുന്നത്, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തികൾ എന്ന് ദുഷിക്കും തോറും എക്സെട്ര എക്സെട്ര. അവിടെ ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നത് നമ്മൾ പ്രവാസികൾ, പ്രവാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യനാട്ടിൽ പോയി താമസിക്കുന്നവരാണ്, മൈഗ്രൻറ്റ്, പരദേശി, ഫോറിനർ. അപ്പം സഭായുഗത്തിലെ വിശ്വാസികൾ ഈ ലോകത്തിൽ മൈഗ്രൻസാണ്, ഇതവരുടെ നാടല്ല, ഫോറിനേഴ്സാണ്, വിദേശികളാണ് എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. സോ ആ സഭായുഗത്തിൽ പെട്ടവർ അവർ യഹൂദന്മാരല്ല, യഹൂദന്മാർ സഭായുഗത്തിൽ പെട്ടവരല്ല. യഹൂദനോട് ദൈവം ചെയ്തിരിക്കുന്ന ആ വാഗ്ദത്തം ഒരു ശാശ്വത നിയമമാണ്. ദൈവം ഒരു പ്രാവശ്യം ഒരു ശാശ്വത വാഗ്ദത്തം ചെയ്തു കഴിഞ്ഞ് അതെടുത്തു മാറത്തില്ല. ദൈവം മനുഷ്യനല്ല, അത് ഞാൻ ഓർപ്പിക്കട്ടെ. സർവശക്തനും സർവജ്ഞാനിയുമായ ദൈവം ഭാവി കണ്ടിട്ടാണ് ഈ വാഗ്ദത്തം ചെയ്തത്. അതുകൊണ്ട് ദൈവം അങ്ങനെ ഒരു പ്രാവശ്യം വാഗ്ദത്തം ചെയ്തതുകൊണ്ട് അതൊരിക്കലും എടുത്ത് മാറ്റിയിട്ടില്ല, പ്ലസ് അതെടുത്ത് മാറ്റത്തുമില്ല എന്ന് മനസ്സിലാക്കി ഇസ്രായേലിൻ്റെ തുടർച്ചയാണ് സഭ എന്ന് ചിലർ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള അബദ്ധ ഉപദേശങ്ങളിലൊന്നും ചെന്ന് ചാടരുത്. ഇസ്രായേലിൻ്റെ തുടർച്ചയാ സഭ എങ്കിൽ പിന്നെ ഇസ്രായേലിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. യാഗങ്ങൾ അർപ്പിക്കേണ്ടത് ആവശ്യമാണ്. ചിലപ്പം ചിലർ പറഞ്ഞെന്നിരിക്കും അത് കർത്താവിൻ്റെ യാഗം കഴിഞ്ഞല്ലോ, അത് കഴിഞ്ഞതുകൊണ്ട്
വാട്ട് ഈസ് ദ ഡിഫറൻസ് എന്ന് നമ്മൾ അവരോട് തിരിച്ചു ചോദിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ തുടർച്ചയായ സഭയെങ്കിൽ ഇസ്രായേലിന് കൊടുത്തിട്ടുള്ള സോഷ്യൽ കോഡ് ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, ക്രിസ്തു യേശുവിൻ്റെ ക്രൂശ് മരണത്തോടെ യാഗം മാറ്റപ്പെട്ടു എന്ന് പുതിയ നിയമ എബ്രായ ലേഖനമൊക്കെ പറയുന്നു. സോഷ്യൽ നിയമം മാറ്റപ്പെട്ടെന്ന് എങ്ങും ദൈവവചനം പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഇസ്രായേലിൻ്റെ തുടർച്ചയായ സഭയെങ്കിൽ ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ടായിരുന്ന സോഷ്യൽ നിയമങ്ങളെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യണമല്ലോ. ആ സോഷ്യൽ പ്ലസ് മോറൽ നിയമത്തിലൊന്നായിരുന്നു പാപം ചെയ്യുന്നവനെ ഒന്നിച്ച് കല്ലെറിഞ്ഞു കൊല്ലണമെന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ മക്കളൊക്കെ അവരെ വേണ്ട രീതിയിൽ ദൈവഭാഗത്ത് നടക്കുന്നതിന് വരെ ദുരാചാരികളാണെങ്കിൽ അവനെ പുരോഹിതന്മാരുടെ മുൻപിൽ കൊണ്ടുവന്ന് പുരോഹിതന്മാർ അവനെ വിധിച്ചിട്ട് കല്ലെറിഞ്ഞു കൊല്ലണം എന്നായിരുന്നു. ആർ വി ഡൂയിങ് ദാറ്റ്? ദൈവവചനത്തെ അത് വിഭജിക്കുന്ന രീതിയിൽ, വിഭജിക്കേണ്ട രീതിയിൽ വിഭജിച്ച് നമ്മൾ പഠിച്ചാൽ ഇങ്ങനെയുള്ള ഇതിലൊന്നും പെടത്തില്ല. സോ ഈ സഭായുഗത്തിൽ നമ്മൾ പരദേശികളാണ്, അന്യനാട്ടുകാർ, മൈഗ്രൻസ് ആണ് എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. ഇതല്ലാതെ ദൈവവചനം പലയിടത്തും ഓർപ്പിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 1 പത്രോസ് 1:17 അത് ഓർപ്പിക്കുന്നു. അതിലോട്ട് നാം കടന്നു പോകുന്നില്ല. എല്ലാ വാക്യങ്ങളും വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഇസ്രായേൽ കഴിഞ്ഞ് വ്യക്തമായിട്ട് ദൈവവചനം പറയുന്ന മറ്റൊരു ഗ്രൂപ്പാണ് വിജാതിയർ, ജെൻറ്റൈൽസ്. ലേവ്യ പുസ്തകം 20:22-23 നാം വായിക്കുന്നത്, ലേവ്യ പുസ്തകം 20:22-23, ആകയാൽ നിങ്ങൾ കുടിയിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന ദേശം നിങ്ങളെ ഛർദ്ദിച്ച് കളയാതിരിപ്പാൻ. ഓ, ജഡ്ജ്മെൻ്റ് ഉണ്ട്. ദൈവവചനം അനുസരിച്ചില്ലെങ്കിൽ അവിടെ ബാലശിക്ഷ ഉണ്ടാകും എന്ന് ഓർപ്പിക്കട്ടെ. അത് എല്ലാവർക്കും ഉണ്ടാകും, സഭായുഗത്തിൽ മാത്രമല്ല ഇസ്രായേലിനും ഉണ്ടാകും എന്ന് ദൈവവചനം പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ ഛർദ്ദിച്ച് കളയാതിരിപ്പാൻ എൻ്റെ എല്ലാ ചട്ടങ്ങളും സകല വിധികളും പ്രമാണിച്ചാചരിക്കണം. ഞാൻ നിങ്ങളുടെ മുൻപിൽ നിന്ന് വിജാതിയറേ, ഞാൻ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയുന്ന ജാതിയുടെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കരുത്. സോ ജ്യൂസ് ആർ നോട്ട് ജെൻറ്റൈൽസ്, ജെൻറ്റൈൽസ് ആർ നോട്ട് ജ്യൂസ്. ഈ കാര്യങ്ങളെയൊക്കെയും ചെയ്തുകൊണ്ട് അവർ എനിക്ക് അറപ്പായി തീർന്നു. അവിടെ ദൈവവചനം റിപ്പീറ്റഡായിട്ട് പറയുന്നുണ്ട്, എന്തുകൊണ്ട് ദൈവം ഒരു ജനത്തെ വിളിച്ച് വേർതിരിച്ച്, നിങ്ങളെ വേർതിരിച്ചതുകൊണ്ട് നിങ്ങൾ അവരെ പോലെ ആകരുത് എന്ന് എന്തുകൊണ്ട് ദൈവം പറയുന്നെന്നുള്ളത് അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അവരുടെ ഏതൊക്കെ കാര്യങ്ങളെയാണ് ദൈവം വെറുക്കുന്നത് എന്നുള്ളതും ദൈവവചനം പറയുന്നു. അത് പഴയ നിയമത്തിലും പറയുന്നുണ്ട്, പുതിയ നിയമത്തിൽ റോമലേഖനം 1 അതിൻ്റെ കുറേയേറെ വിശദീകരണം നൽകുന്നുണ്ട്. റോമലേഖനം എഴുതപ്പെട്ടത് സഭായുഗം തുടങ്ങിയ സമയത്താണ്. എന്നാൽ റോമലേഖനം 1 പറഞ്ഞിരിക്കുന്നത് സഭായുഗം തുടങ്ങിക്കഴിഞ്ഞുള്ള വിജാതിയരുടെ ആചരണത്തെക്കുറിച്ചല്ല, അല്ലെ അവരുടെ ബിഹേവിയറിനെ കുറിച്ചല്ല, മനുഷ്യൻ്റെ സൃഷ്ടി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തൊട്ട് അവരുടെ ബിഹേവിയറിനെ കുറിച്ചാണ് റോമലേഖനം 1 പറയുന്നത്. ആൻഡ് ദൈവവചനം ഇവിടെ വ്യക്തമായിട്ട് പറയുന്ന യഹൂദനായ നീ പ്രത്യേകം ഓർക്കേണ്ടത്, നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയായതുകൊണ്ട് നീ വിജാതിയനല്ല, വിജാതിയരെ പോലെ ബിഹേവ് ചെയ്യരുത്, അവരുടെ ഫിലോസഫി പഠിക്കരുത്, അവരുടെ പ്രാക്ടീസസ് ഒന്നും നീ അഡോപ്റ്റ് ചെയ്യരുത്. ആവർത്തനം 12:30 ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഒരു ആജ്ഞയുണ്ട്. ആവർത്തനം 12:30, അവർ നിന്റെ മുൻപിൽ നിന്ന് നശിച്ച ശേഷം നീ അവരുടെ നടപടി അനുസരിച്ച് കണിയിലകപ്പെടുകയും ഈ ജാതികൾ തങ്ങളുടെ ദേവന്മാരെ സേവിച്ച വിധം ഞാനും ചെയ്യുമെന്ന് പറഞ്ഞ് അവരുടെ ദേവന്മാരെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. വെരി ക്ലിയർ. 1, ദൈവം അവർക്ക് തന്ന ആ നാട് പിടിച്ചെടുക്കണം. 2, അവരുടെ പ്രാക്ടീസസ് അഡോപ്റ്റ് ചെയ്യരുത്. 3, അവരുടെ ദൈവശാസ്ത്രം അത് ജിജ്ഞാസയോടെ, ഓ അതിൽ എന്തൊക്കെ നല്ലതുണ്ട് അതൊക്കെ നമുക്കും അങ്ങ് അഡോപ്റ്റ് ചെയ്യാം എന്ന് ചിന്തിച്ച് അതിൻ്റെ പുറകെ പോകരുത് എന്ന് ദൈവം വ്യക്തമായിട്ട് പറയുന്നു. സോ ജ്യൂസ് ആർ നോട്ട് ജെൻറ്റൈൽസ്, ജെൻറ്റൈൽസ് ആർ നോട്ട് ജ്യൂസ്. ഇവർ തമ്മിലുള്ള അന്തരം ദൈവവചനം വളരെ വ്യക്തമാക്കുന്നു. യെരമ്യാവ് 10:1-2 ഇത് പിന്നെയും ആവർത്തിച്ചു പറയുന്നുണ്ട്. ഇതല്ലാതെ ദൈവവചനം വേറെ പലയിടത്ത് പറയുന്നുണ്ട്. യെരമ്യാവ് 10:1-2 ഇതല്ലാതെ റെഫറൻസസ് ഒത്തിരി ഉണ്ട്. ഞാൻ വളരെ സാമ്പിളായിട്ടുള്ള റെഫറൻസസ് മാത്രമേ എടുത്തുള്ളൂ. വിജാതിയരെക്കുറിച്ച് ദൈവവചനം ഇത്രയും കർശനമായിട്ട് പറയുമ്പോൾ പെട്ടെന്നൊരു ചോദ്യം വരുന്നത്, ദൈവം കരുണയുള്ള ഒരു ദൈവമല്ലേ?
അപ്പോൾ ഒരു ജനത്തെ തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തു കഴിഞ്ഞ് മറ്റുള്ളവരെ ദൈവം വെറുത്തു അല്ലേ? നോ, അതൊരു തെറ്റായ ഇൻ്റർപ്രറ്റേഷനാണ്. ദൈവം തനിക്ക് വേണ്ടി ഒരു പ്രത്യേക ജനത്തെ തിരഞ്ഞെടുത്തത് ദൈവവചനം ലിഖിത രൂപത്തിൽ നൽകുവാനും ആ ലിഖിത രൂപത്തിലുള്ള ദൈവശ്വാസീയമായ ദൈവവചനത്തിൻ്റെ അതിനെ സംരക്ഷിപ്പാനും അങ്ങനെ സംരക്ഷിച്ച് അതിനെ പഠിച്ചിട്ട് അതിലുള്ള സന്ദേശം ലോകം മുഴുവൻ ചെന്ന ആളുകളെ അറിയിപ്പാൻ വേണ്ടിയാണ് ദൈവം ഒരു ദൈവജനത്തെ തിരഞ്ഞെടുത്തത്. പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം അങ്ങനെ ഒരു ജനത്തെ തിരഞ്ഞെടുത്ത് അത് പാർഷ്യാലിറ്റി അല്ലേ എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അത് തെറ്റാണ്. ദൈവം അവരെ മാത്രമേ അനുഗ്രഹിക്കത്തുള്ളൂ എന്നല്ല പറഞ്ഞത്. പ്ലീസ് റിമെമ്പർ ദാറ്റ്. ഇവിടെ പാർഷ്യാലിറ്റി ഒന്നുമില്ല. ദൈവം ഒരു പ്രത്യേക ജനത്തെ തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ ചില റെസ്പോൺസിബിലിറ്റീസ് അവരെ ഏൽപ്പിക്കാൻ വേണ്ടിയാണ്. ആ റെസ്പോൺസിബിലിറ്റീസ് അവർ മനസ്സിലാക്കി അത് അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ലോകത്തിലുള്ള സർവ്വജനതകൾക്കും അനുഗ്രഹം ലഭിക്കും. അതിനുവേണ്ടി അവരെ തിരഞ്ഞെടുത്തതാണ്. ദൈവത്തിൻ്റെ കരുണ എന്നും യഹൂദന്മാരല്ലാത്തവർക്ക് ലഭ്യമായിരുന്നു. അതിൽ കുറേയേറെ ഉദാഹരണങ്ങൾ പഴയ നിയമത്തിൽ തന്നിട്ടുണ്ട്. എന്നാൽ പഴയ നിയമം തന്നിരിക്കുന്ന ധാരാളം ഉദാഹരണങ്ങളിൽ നിന്ന് ഏറ്റവും അറിയപ്പെട്ട ഉദാഹരണങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കട്ടെ. യെരിഹോ പട്ടണം എല്ലാവരെയും നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ യഹോവയായ ദൈവത്തിൽ വിശ്വാസമുണ്ട ആ രാഹാബിനോട് പറഞ്ഞു, നീയും നിൻ്റെ കുടുംബവും ഈ ഭവനത്തിൽ വന്നു കഴിഞ്ഞു, ഈ ഭവനത്തിൽ വരുന്ന എല്ലാവർക്കും രക്ഷയുണ്ട്. സോ ദൈവം അവരോട് പ്രത്യേകം വിജാതീയരുടെ എല്ലാ തലമുറയിലും പ്രത്യേക കരുണ കാണിച്ചിട്ടുണ്ട്. യഹൂദന്മാർ സുവിശേഷം അറിയിച്ചല്ലേ യഹൂദന്മാരുടെ ജീവിതവും യഹൂദന്മാരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചത് കണ്ട് രക്ഷയുടെ അനുഭവത്തിൽ വന്ന ധാരാളം ആളുകളുണ്ട്. രാഹാബ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് മദറായി മാറിയതായിട്ട് നമുക്കറിയാം. അതുപോലെ തന്നെ താമാറും ഒരു വിജാതീയ സ്ത്രീയായിരുന്നു. ദൈവത്തിൻ്റെ കരുണയുണ്ടായി, അവളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീനിയോളജിയിൽ എത്തി. ബത്ഷീബ ഒരു വിജാതീയ സ്ത്രീയായിരുന്നു, അവളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീനിയോളജിയിൽ എത്തി. ഇനിയും പലപ്പോഴും നമ്മൾ വായിക്കുന്നെങ്കിലും അങ്ങ് പെട്ടെന്നങ്ങ് ഡീറ്റെയിൽ ആയിട്ട് മെഡിറ്റേറ്റ് ചെയ്യാതെ വിട്ടുപോകുന്ന ചില വ്യക്തികളുണ്ട്. നയമാൻ പ്രവാചകനോട് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായിരുന്നു? നയമാൻ വളരെ ആലങ്കാരിക ഭാഷയിലാണ് പ്രവാചകനോട് സംസാരിച്ചത്. ആലങ്കാരിക ഭാഷയിൽ നയമാൻ പ്രവാചകനോട് സംസാരിച്ചതിൻ്റെ അർത്ഥം എന്തായിരുന്നു? ഇനിയും ഞാൻ സത്യദൈവത്തെ കണ്ടെത്തിയതുകൊണ്ട് ഇനി ഞാൻ ഈ ദൈവത്തെ മാത്രമേ ആരാധിക്കത്തുള്ളൂ. ആൻഡ് വിജാതീയരുടെ ഒരു സിസ്റ്റമിനനുസരിച്ച് പലർക്കൊണ്ട് അവരെ വിശുദ്ധ സ്ഥലത്ത് നിന്നേ ദൈവത്തെ ആരാധിക്കത്തുള്ളൂ, വിശുദ്ധ അവരെ തന്നെ പ്യുവർ ആക്കിയിട്ടേ ഉള്ളൂ. അപ്പം നയമാൻ്റെ അന്നത്തെ എല്ലാം കൂടെ എനിക്ക് തോന്നുന്നത് നയമാൻ ആ ദൈവജനത്തിൻ്റെ മധ്യേ അന്ന് വാഹനമൊന്നും ഇല്ലാത്തതിൻ്റെ കാരണം കൊണ്ട് ചിലപ്പോൾ ഒരാഴ്ച പീരീഡ് അവിടെ സ്പെൻഡ് ചെയ്യും. ഈ ഒരാഴ്ചയും കൊണ്ട് താൻ പിക്കപ്പ് ചെയ്ത ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ താൻ മനസ്സിലാക്കിയത് സത്യദൈവത്തെ ആരാധിക്കണം. ആൻഡ് തൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിനനുസരിച്ച് രണ്ട് കഴുത മണ്ണ് അവിടുന്ന് കൊണ്ടുപോയി അത് വിരിച്ചിട്ടിട്ട് അതിൽ നിന്നായിരുന്നു താൻ ദൈവത്തെ ആരാധിക്കുന്നത്. ബട്ട് നയമാൻ പറഞ്ഞതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, സത്യദൈവത്തെ കണ്ടെത്തി. അത് വളരെ അതിൻ്റെ റിപ്പർക്കഷൻസ് ഉണ്ട്. അത് വേറെ ഒരു ക്ലാസ്സിൽ, അതൊരു ബൈബിൾ എക്സ്പൊസിഷനിൽ എടുക്കാനുള്ളതായതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ അത് പ്രസൻറ്റ് ചെയ്യുന്നില്ല. സൈറസ് എൻ്റെ ദാസെന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. ദൈവം വിജാതീയ രാജാക്കന്മാരിൽ ചിലരെ തിരഞ്ഞെടുത്തിരുന്നു തൻ്റെ പർപ്പസിന് വേണ്ടി. ആൻഡ് സൈറസും ആ രീതിയിൽ പ്രതികരിച്ചതായിട്ട് നാം കാണുന്നു. ഈ കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് സഭായുഗത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഇവരെയൊക്കെ വിലയിരുത്താൻ സാധ്യതയുണ്ട്. സഭായുഗത്തിൽ ദൈവശാസ്ത്രം കേൾക്കണം, നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടതിൻ്റെ വെളിച്ചത്തിൽ വിലയിരുത്താൻ സാധ്യതയുണ്ട്. വേർപാട് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളുകൾ ചെറുപ്രായം തൊട്ടേ ആദാം തൊട്ടേ എല്ലാ കഥകളും കേട്ട് വേദപുസ്തകത്തിലെ ചരിത്രമെല്ലാം മനസ്സിലാക്കി ദൈവശാസ്ത്രമെല്ലാം മനസ്സിലാക്കി ഒരു ദൈവ
ഗോഡ് കോൺഷ്യസ്നെസ് ആകുമ്പോൾ പേരൻസ് ആ കുട്ടിയോട് മോനെ മനുഷ്യൻ പാപിയാണെന്ന് പറയുകയും കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചെന്ന് പറയുമ്പോൾ ദൈവശാസ്ത്രം കുറേയൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയാണ് അവൻ ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നത്. എല്ലാവരും ആ രീതിയിൽ തന്നെയാണ് രക്ഷിക്കപ്പെടേണ്ടതെന്ന് നമ്മളിൽ പലർക്ക് വലിയ നിർബന്ധമുണ്ട്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇന്ന് ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ ആറ്റിറ്റ്യൂഡാണ്. കുറച്ചൊക്കെ റഷാകുമ്പോഴത്തേക്ക് ആരെങ്കിലും വിളിച്ചു പറയാൻ, സാറേ ഒരു ഡബിൾ ഒന്ന് അടിച്ചേക്കണം എന്ന് കണ്ടക്ടറിനോട് പറയാം എന്ന് പറഞ്ഞാൽ ഇനിയും ബസ് എങ്ങും നിർത്തേണ്ട ആവശ്യമില്ല, ആരെയും കയറ്റേണ്ട ആവശ്യമില്ല, ആരെയും മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ആ ആറ്റിറ്റ്യൂഡിൻ്റെ കാരണം കൊണ്ട് നമ്മുടെ ഒരു ദൈവശാസ്ത്രം നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുത്തിരിക്കുന്ന അത് അതിൻ്റെ പല രീതിയിലെ വൈകൃത രൂപങ്ങളുണ്ട്. അതിലൊന്നാണ് ഇന്ന് എനിക്ക് സഭായുഗത്തിലുള്ള രീതിയിലുള്ള വ്യക്തമായ ദൈവശാസ്ത്രത്തിൻ്റെ അറിവുണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തി രക്ഷയുടെ അനുഭവത്തിൽ വരത്തുള്ളൂ. അങ്ങനെയല്ല പഴയ നിയമത്തിൽ നാം കാണുന്ന. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അതിന് മുൻപൊരു കാര്യം ഓർപ്പിക്കട്ടെ, ഈ യാത്ര ചെയ്യുന്ന ആൾ മറ്റുള്ളവരെ കയറ്റണ്ടെന്നുള്ള ആഗ്രഹമാണ്. അങ്ങനെയല്ല ദൈവം. ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നത് ആരും നശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് ഓരോ വ്യക്തിക്ക് ലഭിച്ച വെളിപ്പാട് അതിനനുസരിച്ച് ആ വ്യക്തി ആ വെളിപ്പാടിനനുസരിച്ച് ദൈവം എന്ത് വെളിപ്പെടുത്തി കൊടുത്താൽ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് രക്ഷ നൽകുന്നു. അതിൻ്റെ ബെസ്റ്റ് ഉദാഹരണമാണ് അബ്രഹാം. അബ്രഹാമിനെക്കുറിച്ച് പുതിയ നിയമം പറയുന്ന അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടെന്നാണ്. അബ്രഹാം വിശ്വസിച്ചത് അതിനുവേണ്ടി നീതിയായിട്ട് കണക്കാക്കപ്പെട്ടു. ഇനി അബ്രഹാം എന്താ വിശ്വസിച്ചതെന്നുള്ളത് നിങ്ങളൊക്കെ സമയം കിട്ടുമ്പോൾ അത് എടുത്തൊന്ന് വായിച്ച് നോക്കണം. ഓരോ ജനറേഷനിലും ഓരോ സൊസൈറ്റിയിലും പഴയ നിയമത്തിലെ രേഖ കാണിക്കുന്ന ദൈവം ഒരു വ്യക്തിക്ക് എത്രയും വെളിപ്പാട് കൊടുത്തു, ആ വെളിപ്പാട് പൂർണ്ണ മനസ്സോടെ ആ വ്യക്തി അംഗീകരിച്ചാൽ ആ വ്യക്തിക്ക് ദൈവം രക്ഷ നൽകി. അതിൻ്റെ ഉദാഹരണമാണ് സൈറസ്, മറ്റുദാഹരണമാണ് നബൂഖദ്നേസർ. ഇതാണ് സത്യദൈവം എന്ന് നബൂഖദ്നേസർ വ്യക്തമായിട്ട് പറഞ്ഞു. അതുപോലെ ഡാനിയലിൻ്റെ പുസ്തകത്തിൽ മെഡോ പാർഷ്യയുടെ റൂളറായ ദാരിയാവേശിനെ കുറിച്ച് നാം വായിക്കുന്നു. ദാരിയാവേശിൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ചു കഴിഞ്ഞാൽ സത്യദൈവത്തെ മനസ്സിലാക്കി എന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ യഹൂദന്മാരുടെ ബദ്ധശത്രുക്കളായിരുന്ന ആളുകൾ നിനവേയിൽ, ആ നിനവേയിൽ ചെന്ന് യോന മൂന്ന് ദിവസം പ്രസംഗിച്ചെന്ന് കേൾക്കുന്നു. മൂന്ന് ദിവസം ഒരിടത്ത് നിന്നല്ല പ്രസംഗിച്ചത്, ഒരു എൻഡ് തൊട്ട് മറ്റെൻഡ് വരെ. ഈ ഒരു എൻഡ് തൊട്ട് മറ്റെൻഡ് വരെ നോൺ സ്റ്റോപ്പ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ കേട്ടവർക്ക് ദൈവശാസ്ത്രം എത്രയും മനസ്സിലായിട്ടുണ്ട്? അവർക്ക് ഇത്രയും മനസ്സിലായി ദൈവം ജഡ്ജ്മെൻ്റ് നമ്മളെ ജഡ്ജ് ചെയ്യാൻ പോകുന്നു, നമ്മൾ നശിച്ചു പോകും, ദൈവത്തിലേക്ക് തിരിയണം. ത്രിത്വോപദേശം അവർക്ക് മനസ്സിലായിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തു ഭാവിയിൽ വന്ന് മനുഷ്യന് വേണ്ടി ക്രൂശിൽ മരിക്കുന്നു മനസ്സിലായിട്ടില്ല. അവർക്ക് ഇത്രയും അറിയാം, സത്യദൈവം നിങ്ങളെ നശിപ്പിക്കും, ഡിസ്ട്രോയ് ചെയ്യും, മാനസാന്തരപ്പെട്. അവർക്ക് ലഭിച്ച ആ വെളിപ്പാടിൽ അവർ വിശ്വസിച്ച് 120,000 അഡൾട്ട്സ് അവിടെ രക്ഷയുടെ അനുഭവം, 120,000 ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡിൻ്റെ അന്തരം അറിയാൻ വയ്യാത്ത ആളുകൾ അവിടെ ഉണ്ട്. അത് ബേസിക്കലി കുട്ടികളെക്കുറിച്ച്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് തമ്മിലുള്ള അന്തരം അറിയാൻ വയ്യാത്തത് കുട്ടികളാണ്. 120,000 കുട്ടികൾ ഒരു നാട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ പോപ്പുലേഷൻ 500,000+500,000+ ആളുകൾ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. നമ്മൾ അറിയുന്ന രീതിയിലല്ല സ്വീകരിച്ചത്. അവർക്ക് ലഭിച്ച വെളിച്ചത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ദൈവത്തിലേക്ക് തിരിഞ്ഞ്, അവർക്ക് രക്ഷയ്ക്ക് കാരണമായി. സോ ഇതൊരു ചോദ്യമാണ്, ധാരാളം ആളുകൾ ചോദിക്കുന്നതാണ്, ദൈവം എന്തൊരു അന്യായമാണ് ചെയ്തിരിക്കുന്നത്, ലോകത്തിലുള്ള എല്ലാവരും ഒന്നും ഇത് കേൾക്കാൻ കാരണമാകുന്നില്ലല്ലോ, അവരെല്ലാം നശിച്ചു പോകുന്നല്ലോ. ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നത് ദൈവം വിജാതീയരോട് എന്നും കരുണ കാണിച്ച ഒരു ദൈവമാണ്. യഹൂദനെ തിരഞ്ഞെടുത്തത് തൻ്റെ വചനത്തിൻ്റെയും തന്നെ ന്യായ പ്രമാണത്തിൻ്റെ കസ്റ്റോഡിയൻസ് ആയിട്ടാണ്, അല്ലാതെ യഹൂദനെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല തിരഞ്ഞെടുത്തത്. ആ തെറ്റിദ്ധാരണ ഒരിക്കലും നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. മൂന്നാമത്തെ ഗ്രൂപ്പാണ് സഭ. സഭയെക്കുറിച്ച് എഫേസ്യ ലേഖനം 3:4-5 വാക്യങ്ങൾ, എഫേസ്യ ലേഖനം 3:4-5
നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. സോ യഹൂദന്മാരുണ്ട്, യവനന്മാരുണ്ട്, ഇനിയും മർമ്മമായ സഭ. ഈ മർമ്മം എന്നുള്ള വിഷയം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ദൈവവചനം മർമ്മം അല്ലെ മിസ്റ്ററി എന്ന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം, അതിൽപ്പെട്ടവർക്ക് മാത്രമേ അതെന്ത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. പെന്തിക്കോസ്ത് നാളിന് മുൻപ് ഇതിനെക്കുറിച്ച് യാതൊരു രീതിയിലുള്ള വെളിപ്പാട് ആക്ഷരീകമായിട്ടോ അല്ലെങ്കിൽ ഷാഡോ ആയിട്ട് നിഴലായിട്ടോ ദൈവവചനം വെളിപ്പെടുത്തിയിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം അതിനെക്കുറിച്ചൊരു ഹിൻറ്റ് പറഞ്ഞെങ്കിലും ഈവൻ കർത്താവ് മൂന്നര വർഷങ്ങൾ ശിഷ്യന്മാരെ രാപ്പകൽ പഠിപ്പിച്ചപ്പോൾ കർത്താവ് അവരോട് ദൈവരാജ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. യഹൂദന്മാർക്ക് നൽകിയിരുന്ന വെളിപ്പാടിനനുസരിച്ച് യഹൂദന്മാരുടെ യുഗം കഴിഞ്ഞ് ദൈവരാജ്യമായ സഹസ്രാബ്ദ വാഴ്ച കടന്നു വരുമെന്നായിരുന്നു. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ആവർത്തിച്ച് സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ചാണ് പഠിപ്പിച്ചത്, സഭയെക്കുറിച്ചല്ല. കർത്താവ് പഠിപ്പിച്ചതിൽ പലതും സഹസ്രാബ്ദ വാഴ്ചയിൽ കർത്താവ് ഉപയോഗിക്കാൻ പോകുന്ന നൈതിക ധാർമ്മിക ക്യാനണിനെ കുറിച്ചായിരുന്നു. രണ്ടോ മൂന്നോ പ്രാവശ്യം കർത്താവ് ഒന്ന് ഹിൻറ്റ് ചെയ്തു, പത്രോസിനോട് പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന്. എന്നാൽ അവിടെ യാതൊരു രീതിയിലുള്ള വിശദീകരണം നൽകിയില്ല. അതുകൊണ്ട് ദൈവജനം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് മൂന്നാമതൊരു കാറ്റഗറി ആളുകളുണ്ട്. രക്ഷയുടെ അനുഭവത്തിൽ വന്നപ്പോൾ ദൈവാത്മാവ് എടുത്തവരെ ക്രിസ്തുവിൻ്റെ ശരീരവുമായിട്ട് ഏകീഭവിച്ചു. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരമായിട്ട് അറിയപ്പെടുന്നു. അങ്ങനെ ക്രിസ്തുവിൻ്റെ ശരീരമായിട്ട് അറിയപ്പെടുന്ന ഈ സഭ, ഇത് പഴയ നിയമകാലത്തിൽ ഈ സഭാ സത്യങ്ങൾ പഴയ നിയമകാലത്തിൽ വെളിപ്പെട്ടിട്ടില്ല. പ്രവാചകന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ആക്ഷരീകമായിട്ടോ ആലങ്കാരികമായിട്ടോ നിഴലായിട്ടോ പഴയ നിയമത്തിൽ സഭയില്ല. ഇത് ഞാൻ ഇത്ര എംഫാറ്റിക്കലി പറയുന്നതിന് ഒരു കാരണമുണ്ട്. ആദ്യം ഞാൻ ഓർപ്പിക്കട്ടെ, വേർപാട് സൺഡേ സ്കൂൾ പാഠാവലി 9-ാം ക്ലാസ്സും 10-ാം ക്ലാസ്സും ഈ കാര്യം വളരെ എംഫാറ്റിക്കലി പഠിപ്പിക്കുന്ന കാര്യമാണ്. വേർപാട് സഭയുടെ അല്ലെ വേർപാട് സഭ പഠിപ്പിക്കുന്ന അടിസ്ഥാന ഉപദേശങ്ങളിലൊന്നാണ് സഭയൊരു മർമ്മമാണെന്നും സഭ പഴയ നിയമത്തില്ല ഇല്ലായിരുന്നെന്നും പഴയ നിയമവിശ്വാസികൾ സഭയിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നും ഇത് രണ്ടും രണ്ട് ബോഡീസ് ആണെന്നുള്ളത്. അത് നമ്മൾ വളരെ മുറുകെ പിടിക്കുന്ന ബേസിക് സത്യങ്ങളാണ്. ഇതെടുത്തു പറയേണ്ട ആവശ്യം, പലർ പഴയ നിയമത്തിൽ സഭയെ കാണുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഉത്തമഗീതത്തിൽ ക്രിസ്തുവും സഭയും തമ്മിലുള്ള സ്നേഹത്തെ കാണിക്കുന്നതെന്ന് പലർ വ്യാഖ്യാനിക്കുന്നത്. അത് കംപ്ലീറ്റ് ദുരുപദേശമാണ്. ഞാൻ പറയേണ്ടത് നിങ്ങൾ കേൾക്കേണ്ട വേർപാട് സൺഡേ സ്കൂൾ പാഠാവലി പറയുന്ന ഒന്ന് എടുത്തു നോക്കിയാൽ മതി. സഭയെക്കുറിച്ച് പഴയ നിയമത്തിൽ ഒരു വെളിപ്പാടും ദൈവം നൽകിയിട്ടില്ല. ക്രിസ്തുവിനെക്കുറിച്ച് വെളിപ്പാടുണ്ട്, ക്രിസ്തുവിനെക്കുറിച്ച് ധാരാളം വെളിപ്പാട് പഴയ നിയമത്തിലുണ്ട്. ഇപ്പോൾ ചിലർ ചോദിക്കും ക്രിസ്തു ഉള്ളിടത്ത് സഭയില്ലേ, ക്രിസ്തു ഉള്ളിടത്ത് സഭയുണ്ടോ ഇല്ലയോ, നല്ല ചോദ്യം. സഭയെക്കുറിച്ച് വെളിപ്പാടുണ്ടോ ഇല്ലയോ എന്നാണ്. സഭയെക്കുറിച്ച് യാതൊരു വെളിപ്പാട് ദൈവം പഴയ നിയമത്തിൽ നൽകിയില്ല. ആക്ഷരീകമായിട്ടുമില്ല, ഷാഡോ ആയിട്ടുമില്ല എന്ന് ഓർത്ത് വേണം നമ്മൾ പഴയ നിയമം ഈ വിഭജിച്ച് പഠിക്കുമ്പോൾ സഭയെ അവിടെ കാണരുത് എന്ന് ഓർപ്പിക്കട്ടെ. അതിൻ്റെ കൂടെ പെട്ടെന്നൊരു കാര്യം പറഞ്ഞു പോകട്ടെ, ക്രിസ്തുവിന് ഒരു മണവാട്ടിയേ ഉള്ളൂ. ശലോമോന് എത്ര ഉണ്ടായിരുന്നെന്നുള്ളത് വേദോസ്തവ സംഖ്യ പറയുന്നുണ്ട്. അതുകൊണ്ട് അതിൽ ഒരെണ്ണം സഭ എന്ന് പറഞ്ഞാൽ അത് വലിയ കോംപ്ലിക്കേഷൻ ഉപദേശ തലത്തിൽ ഉണ്ടാക്കും. അതുകൊണ്ട് പഴയ നിയമത്തിൽ ആരും സഭയെ കാണാൻ വേണ്ടി ശ്രമിക്കരുത്. അതിനെക്കുറിച്ച് റോമാലേഖനം 16:25 മലയാളത്തിൽ 24-25 ഇംഗ്ലീഷിലാണെങ്കിൽ 25-26 മലയാളത്തിൽ 24-25 നാം കാണുന്നത് പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ട് വന്നതും. പൂർവകാലങ്ങളിൽ പൂർണ്ണമായിട്ട് മറഞ്ഞിരുന്ന ഒരു സത്യമാണ് ഇത്. ഇംഗ്ലീഷ് റോമൻസ് 16:25-26
മലയാളം റോമാലേഖനം 16:24-25. ഇത് പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നെന്ന് ദൈവവചനമാണ് പറയുന്നത്. ദൈവവചനത്തിൻ്റെ അഗെയിൻസ്റ്റ് ആരും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ട. ഇപ്പോൾ വെളിപ്പെട്ട് വന്നതെന്നുള്ളത് നമുക്ക് അറിയാമല്ലോ, അതെങ്ങനെയാണ് വെളിപ്പെട്ടതെന്നുള്ളത്. കർത്താവ് ജസ്റ്റ് ഒരു ഹിൻറ്റ് മാത്രം പറഞ്ഞു, എന്നാൽ ആ ഹിൻറ്റിൽ നിന്ന് ആർക്കും ഒന്നും മനസ്സിലായില്ല. പത്രോസിനോട് പറഞ്ഞു, പത്രോസിനും മനസ്സിലായില്ല. അത് കഴിഞ്ഞ് പെന്തിക്കോസ്ത് നാളിൽ ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് അതിൻ്റെ പരിശുദ്ധാത്മാ നിറവിൽ അതിൻ്റെ ഒരു വ്യാഖ്യാനം നൽകിയെങ്കിൽ പോലും പത്രോസിനത് വ്യക്തമായില്ലായിരുന്നു, പൂർണ്ണമായിട്ട് വ്യക്തമായില്ലായിരുന്നു. പത്രോസിനത് പൂർണ്ണമായിട്ട് വ്യക്തമായത് ഒരു റിയാലിറ്റിയും ദർശനങ്ങളുടെ ഒരു കമ്പൈൻഡ് ഫോമായിട്ട് സ്വർഗത്തിൽ നിന്ന് വലിയൊരു തളിക ഇറങ്ങി വന്ന് ടേക്ക് സ്ലോട്ടർ ആൻഡ് ഈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൊർനേലിയസിൻ്റെ വീട്ടിൽ നിന്നുള്ള ആളുകൾ വന്നപ്പോൾ ആ വിഷയങ്ങൾ റിഫ്ലക്റ്റ് ചെയ്തപ്പോഴാണ് പത്രോസിനത് വ്യക്തമായത്. പത്രോസ് എന്നിട്ട് അത് മറ്റ് ശിഷ്യന്മാരോട് അല്ലെങ്കിൽ മറ്റപ്പോസ്തലന്മാരോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മറ്റപ്പോസ്തലന്മാർ പറഞ്ഞു, ഓ ശരിയാണല്ലോ, ഇതൊരു പുതിയ യുഗമാണല്ലോ, എവറിത്തിങ് ഈസ് ഡിഫറെൻ്റ് എന്നുള്ളത് മനസ്സിലാക്കിയത്. സോ ജൂയിഷ് ഡിസ്പെൻസേഷൻ ക്രമാനുഗതമായിട്ട് വെളിപ്പെട്ടതുപോലെ തന്നെ സഭായുഗങ്ങളിലെ സഭാസത്യങ്ങളും ക്രമാനുഗതമായിട്ടാണ് ദൈവം വെളിപ്പെടുത്തിയതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വേറെ ഒത്തിരി വാക്യങ്ങൾ ഈ മിസ്റ്ററിയെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ ഞാൻ ഈ എടുക്കുന്ന ക്ലാസ്സസ് എല്ലാം ഡീറ്റെയിൽഡ് നോട്ട്സായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സോട് എടുത്തു കഴിയുമ്പോൾ ഐ വിൽ ഗിവ് ദീസ് ടു യു. അടുത്ത ക്ലാസ് എടുക്കുന്നത് അടുത്ത തിങ്കളാഴ്ചയല്ല, അടുത്ത തിങ്കളാഴ്ച നിങ്ങൾക്ക് ഞാൻ ഇന്ന് തരാൻ പോകുന്ന ഒരു അസൈൻമെൻറ്റിൻ്റെ മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതൊരു എമർജൻസി വിഷയമായതുകൊണ്ടും ഈ ദൈവവചനം വേണ്ട രീതിയിൽ വിഭജിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് അടുത്ത ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്തിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷനായിരിക്കും. ഇല്ലുസ്ട്രേഷന് മുൻപ് ഞാൻ നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തരാൻ പോകും. അത് കഴിഞ്ഞുള്ള ക്ലാസ്സിൽ ദൈവം അനുവദിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ സഭായുഗത്തിലുള്ള പ്രവർത്തനത്തെക്കുറിച്ച് നാം പഠിക്കുന്നതായിരിക്കും. അത് കവർ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഈ വിഷയത്തിൽ ആദ്യമേ എടുത്തത് തൊട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വരെയുള്ള അത്രയും വിഷയങ്ങൾ ഞാൻ വളരെ എലാബറേറ്റായിട്ട് നോട്ട്സ് എഴുതിയിട്ടുണ്ട്. A5 സൈസിൻ്റെ ഏതാണ്ട് 80 പേജ് ഉണ്ട്. അത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എന്നാൽ അടുത്ത ആഴ്ച എടുക്കാൻ പോകുന്ന ക്ലാസ് അതിൻ്റെ നോട്ട്സ് ഇതുവരെ എഴുതാൻ ഒത്തിട്ടില്ല. അത് ദൈവം അനുവദിച്ചാൽ വേർപാട് മാസികയിൽ ഒരു സ്പെഷ്യൽ ഇഷ്യൂ ആയിട്ട് ഞങ്ങൾക്ക് ഇറക്കണമെന്നുണ്ട്. ആൻഡ് ദാറ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ. ഓക്കെ, സഭായുഗത്തെക്കുറിച്ച് 1-2 കാര്യങ്ങളോട് ഓർപ്പിച്ചിട്ട് ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞ ആ പ്രതിഭാസത്തിൽ കൂടെയാണ് സഭായുഗം തുടങ്ങിയത്. അപ്പോസ്തല പ്രവൃത്തിയിൽ നാം അത് കാണുന്നു. വാക്യം ഞാനിപ്പോൾ എടുക്കുന്നില്ല. ആ പരിശുദ്ധാത്മ സ്നാനവും പത്രോസ് കണ്ട അന്നുണ്ടായ ആ അത്ഭുതങ്ങളും അത് കഴിഞ്ഞ് പത്രോസിന് ദൈവം കൊടുത്ത ദർശനവും ദൈവാത്മാവ് പത്രോസിന് വെളിപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം കൂടെ തുലനം ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇതൊരു പുതിയ യുഗമാണ്, ഇതിനെക്കുറിച്ച് പഴയ നിയമത്തിൽ വെളിപ്പാടൊന്നും ഇല്ലല്ലോ. അതെന്നിട്ട് അപ്പോസ്തലന്മാരോട് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് വിഷയങ്ങൾ മനസ്സിലായത്. സോ യഹൂദന്മാർ സഭയല്ല, വിജാതിയർ യഹൂദന്മാരല്ല. സഭ എന്ന് പറഞ്ഞാൽ അത് ഒരു ഗ്രൂപ്പ് ആളുകൾ, ക്രിസ്തുവിൻ്റെ എല്ലാ യുഗങ്ങളിലും ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട ആളുകളാണെങ്കിലും പരിശുദ്ധാത്മ സ്നാനേറ്റ് ക്രിസ്തുവിൻ്റെ ശരീരവുമായിട്ട് ഏകീഭവിച്ച ആളുകൾ മാത്രമാണ് സഭ. തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് യഹൂദന്മാർ, ബാക്കി എല്ലാവരുമാണ് വിജാതിയർ. ദൈവവചനം ഈ 3 കാറ്റഗറിയെക്കുറിച്ച് പറയുന്നുണ്ട്. രക്ഷിക്കപ്പെട്ട യഹൂദന്മാർ, വിജാതിയർ, സഭയിൽപ്പെട്ടവർ, പ്രാദേശിക സഭയിൽപ്പെട്ടവർ, രക്ഷിക്കപ്പെടാം, അങ്ങനെ 6 കാറ്റഗറി. ഈ 6 കാറ്റഗറിയെക്കുറിച്ച് ദൈവവചനം ധാരാളം കാര്യങ്ങൾ പറയുന്നു. അത് വാക്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട്, അത് ഏത് വാക്യം ഏത് ഗ്രൂപ്പിനെ കുറിച്ചാണ് പറയുന്നതെന്നുള്ള വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. പ്രിയ സ്നേഹിത, ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ഈ വീഡിയോ താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ താങ്കൾക്ക്
അനുഗ്രഹമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും താങ്കൾ കാണുകയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അയക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കും. തന്മൂലം ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകില്ല. ഈ വീഡിയോകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഭാവി തലമുറയ്ക്കും ആത്മീയ പ്രചോദനം ഉളവാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഇമെയിൽ വഴിയായും ഫോൺ വഴിയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്.